أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. وما تدري نفس بأي أرض تموت. صدق الله مولانا العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين والشاكرين والحمد لله رب العالمين. അഭിനന്ദനം ആദരണീയരായ മാതാപിതാക്കന്മാരെ, ആദരണീയരായ ഉലമാക്കളെ, വിശുദ്ധ ഇസ്ലാമിന്റെ സന്നദ്ധ ഭടന്മാരായ പ്രിയപ്പെട്ട യുവ സുഹൃത്തുക്കളെ, വാത്സല്യ നിധികളായ മുത്താലിമീങ്ങളെ, കൊച്ചനുജന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബഹുമാന്യരായ സഹോദരന്മാരെ, മുസ്ലിം ഉമ്മത്ത് നിലവിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന അഖില പ്രശ്നങ്ങളുടെയും കാരണം വിശ്വാസപരമായ ദൗർബല്യമാണ് എന്നും മുസ്ലിം ഉമ്മത്ത് നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള സഹായത്തിലൂടെ മാത്രമേ പരിഹാരം കാണാൻ കഴിയുകയുള്ളൂ എന്നും, അള്ളാഹുവിൽ നിന്നുള്ള സഹായം കിട്ടണമെങ്കിൽ അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന മുഅ്മിനീങ്ങളായി നാം ഓരോരുത്തരും മാറിത്തീരണമെന്നും ഇന്നലെ നാം സൂചിപ്പിക്കുകയുണ്ടായി. അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന മുഅ്മിനീങ്ങൾ എന്ന് പറയുമ്പോൾ വിശ്വാസമെന്നത് ഉപരിപ്ലവകരമായ ചില കാട്ടിക്കൂട്ടലുകൾ മാത്രമല്ല, വിശ്വാസമെന്നത് നമ്മുടെ ഓരോരുത്തരുടെയും വാരിയെല്ലുകൊണ്ട് മൂടപ്പെട്ടിരിക്കുന്ന ഹൃദയത്തിൻ്റെ അന്തരംഗത്ത് ഉണ്ടാകേണ്ട അതിശക്തമായ ഒരവസ്ഥയാണ് എന്നും, നമുക്കുണ്ടാകുന്ന മൊത്തം പ്രശ്നങ്ങൾക്കും നാം ആശ്രയമായി കാണേണ്ടത് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ മാത്രമാണ് എന്നും, നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ, നമുക്ക് രോഗങ്ങൾ ഉണ്ടായാൽ, നമുക്ക് കടമുണ്ടായാൽ, നമുക്ക് സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടായാൽ, കുടുംബപരമായ പ്രശ്നങ്ങളുണ്ടായാൽ, നമുക്ക് നാട്ടിൽ പ്രശ്നങ്ങളുണ്ടായാൽ, നമുക്കുണ്ടാകുന്ന മൊത്തം കാര്യങ്ങൾക്കും നമ്മുടെ ഹൃദയത്തിലേക്ക് ആദ്യം ഓടിയെത്തേണ്ടത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആണ് എന്ന്, അല്ലാഹുവിൽ സർവ്വതും സമർപ്പിച്ചുകൊണ്ട് മുന്നേറുന്നവർക്ക് വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബു, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൽ ആര് പരമേൽപ്പിക്കുന്നുവോ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന് തികച്ചും മതിയായവനാണ് എന്നും, അതുകൊണ്ട് തന്നെ അല്ലാഹുവിനെ നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം തേടാൻ നാം എത്തുന്നത് അല്ലാഹുവിൻ്റെ സവിധത്തിലേക്കാകുന്ന സാഹചര്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കണമെന്നും, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ സുപ്രധാന നിമിഷങ്ങളിലും എല്ലാ സമയങ്ങളിലും അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്ത, അല്ലാഹുവിനോടുള്ള ബന്ധം, അല്ലാഹുവിനുള്ള അർത്ഥം, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിലുള്ള അടിയുറച്ച വിശ്വാസം, ഇതുമായിട്ട് നാം മുന്നോട്ട് പോകണമെന്നും ഇന്നലെ നാം സൂചിപ്പിക്കുകയുണ്ടായി. നന്മകൾ വരുമ്പോഴും തിന്മകൾ വരുമ്പോഴും അത് അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതാണ് എന്ന് ഉറച്ചു വിശ്വസിക്കാൻ കഴിയണം എന്ന് ഇന്നലെ നാം പറഞ്ഞു. മഹാനായ തൊൽഹത്ത് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭാര്യ, യുദ്ധം കഴിഞ്ഞു വന്ന തൊൽഹത്ത് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുന്നിൽ തന്റെ പൊന്നുമോൻ മരണപ്പെട്ട വിവരം മറച്ചു വെച്ചിട്ട് മകന്റെ മയ്യത്ത് കുളിപ്പിച്ച് കഫൻ ചെയ്ത് അകത്ത മുറിയിൽ അത് വെച്ച് പൂട്ടിയിട്ട് തൊൽഹത്ത് റളിയല്ലാഹു അൻഹു വന്നപ്പോൾ അദ്ദേഹത്തിന് കുളിക്കാൻ വെള്ളം ചൂടാക്കി കൊടുക്കുകയും അദ്ദേഹത്തിന് കഴിക്കുവാൻ ഭക്ഷണങ്ങൾ തയ്യാറാക്കി കൊടുക്കുകയും അദ്ദേഹവുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തതിന് ശേഷം അദ്ദേഹത്തോട് അല്ലാഹു നമുക്ക് അയൽക്കാരൻ ഒരു സാധനം കൊണ്ട് ഏൽപ്പിച്ചാൽ, ആ അമാനത്ത് നമ്മളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് ആവശ്യപ്പെടുന്ന സമയത്ത് നമ്മൾ തിരിച്ചു കൊടുക്കണ്ടേ എന്ന് ചോദിക്കുകയും കൊടുക്കണമെന്ന് തൊൽഹത്ത് റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞപ്പോൾ അല്ലാഹു നമുക്കൊരു അമാനത്ത് ഏൽപ്പിച്ചാൽ ആ അമാനത്ത് അല്ലാഹു തിരിച്ചാവശ്യപ്പെടുമ്പോൾ കൊടുക്കണ്ടേ എന്ന് ചോദിക്കുകയും നമ്മുടെ പൊന്നുമോനെ അല്ലാഹു നമുക്ക് തന്ന അമാനത്താണ്, ആ അമാനത്ത് നാം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തിരിച്ചെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് തൊൽഹത്ത് റളിയല്ലാഹു അൻഹുവിനോട് പറയുകയും തൊൽഹത്ത് റളിയല്ലാഹു അൻഹുവിന് പൊന്നുമോൻ മരണപ്പെട്ടിട്ട് അത് തന്നോട് അറിയിക്കാൻ വൈകിയതിലുള്ള അമർഷം കൊണ്ട്
തന്റെ ഭാര്യയെ തലാഖ് ചൊല്ലത്തക്കവണ്ണം പോലും ചിന്തിച്ചുകൊണ്ട് മഹാനായ പ്രവാചക പ്രവരർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ എത്തുകയും അല്ലാഹുവിന്റെ പ്രവാചകൻ ബഹുമാനപ്പെട്ട ത്വൽഹത്ത് റളിയല്ലാഹു അൻഹുവിനെ സമാധാനിപ്പിച്ചിട്ട് അല്ലാഹു തന്ന അമാനത്ത് അല്ലാഹു തിരിച്ചെടുത്തു എന്ന് പറഞ്ഞാൽ സ്വന്തം പൊന്നുമോൻ മരണപ്പെട്ടപ്പോൾ പോലും അത്രയും ഉറച്ച വിശ്വാസത്തിന്റെ അധിഷ്ഠിതമായി നീങ്ങുവാൻ കഴിഞ്ഞ നിന്റെ ഭാര്യ ഹൗറുലീങ്ങളെക്കാളും ഉന്നത പദവി സ്വർഗത്തിൽ അലങ്കരിക്കുന്ന സ്ത്രീയാണ് എന്ന് പറഞ്ഞു മഹാനായ പ്രവാചകൻ സമാധാനിപ്പിച്ചു വിട്ടതും ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരുടെ മുന്നിൽ സൂചിപ്പിക്കുകയുണ്ടായി. പ്രതിസന്ധികൾ എന്തെല്ലാം ഉണ്ടായാലും പ്രശ്നങ്ങൾ എന്തെല്ലാം ഉണ്ടായാലും അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് പടച്ച തമ്പുരാൻ എനിക്ക് തന്നതാണ്, അത് ക്ഷമിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് മുന്നേറുകയും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും മറ്റുള്ളവരോട് പറയാതിരിക്കുകയും ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ബുദ്ധിമുട്ടുകൾ ക്ഷമിക്കുമ്പോൾ, ആപത്തുകളിൽ ക്ഷമ അവലംബിക്കുമ്പോൾ നാളെ ആഖിറത്തിൽ അല്ലാഹു അവനൊരു പദവി വർദ്ധിപ്പിച്ചു കൊടുക്കുമെന്ന് മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് പറയുകയുണ്ടായി. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് വീണ്ടും ഞാൻ സൂചിപ്പിക്കുകയാണ്, അല്ലാഹുവിന്റെ അമാനത്ത്, അല്ലാഹു ഏൽപ്പിക്കുന്ന സാധനങ്ങൾ, അല്ലാഹു നമുക്ക് തന്നിട്ടുള്ളതൊക്കെ അല്ലാഹുവിൻ്റെതാണ് എന്ന് വിശ്വസിക്കാനുള്ള ഒരു മാനസികാവസ്ഥ നമുക്ക് വേണം. നമുക്ക് വാഹനങ്ങൾ ഉണ്ടാകുമ്പോൾ, നമുക്ക് വീടുണ്ടാകുമ്പോൾ, നമുക്ക് വസ്തുക്കൾ ഉണ്ടാകുമ്പോൾ, നമുക്ക് സമ്പത്ത് ഉണ്ടാകുമ്പോൾ, നമുക്ക് തെങ്ങിൻ തോപ്പ് ഉണ്ടാകുമ്പോൾ, നമുക്ക് റബ്ബർ എസ്റ്റേറ്റ് ഉണ്ടാകുമ്പോൾ, നമുക്ക് മറ്റ് സൗകര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഇത് എന്റേതാണ് എന്ന് പറഞ്ഞ് അതുമായിട്ട് ഹൃദയത്തെ ബന്ധിപ്പിച്ചുകൊണ്ട് നടക്കുന്നത് ഒരു സത്യവിശ്വാസിക്ക് നൽകുന്നതല്ല. അതിനുണ്ടാകുന്ന നഷ്ടങ്ങളുടെ പേരിൽ ഹൃദയത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവനായി വേദനിക്കുന്നത് ഒരു സത്യവിശ്വാസിക്ക് നൽകുന്നതല്ല. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ അതെല്ലാം അല്ലാഹുവിന്റെ അമാനത്താണ്. എനിക്ക് കിട്ടുന്നത് എന്റേതല്ല, ഞാൻ എവിടെ നിന്നെങ്കിലും ശൂന്യതയിൽ നിന്ന് കൊണ്ടുവന്നതല്ല, എനിക്കെന്റെ റബ്ബ് തന്നതാണ്, എന്റെ റബ്ബിന്റേതാണ്, എന്റെ റബ്ബിനാണ് ഉലകത്തുള്ള അവകാശം എന്ന ഉറച്ച അമാനത്തിന്റെ കാര്യത്തിൽ അല്ലാഹു ഏൽപ്പിച്ചിട്ടുള്ള അമാനത്ത് അല്ലാഹുവിന്റേതാണ് എന്ന് വ്യക്തമായ ബോധ്യമുണ്ടാവുകയും ഈ അമാനത്തിനെ കുറിച്ച് നാളെ ആഖിറത്തിൽ ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യുമെന്ന വ്യക്തമായ വിശ്വാസം ഓരോ സത്യവിശ്വാസിക്കും ഉണ്ടാകണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വിശ്വസിക്കുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അമാനത്തിന്റെ കാര്യത്തിൽ ഞാൻ ഇന്നലെ പറഞ്ഞു വന്ന കാര്യം അതാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ അല്ലാഹുവിന്റെ അമാനത്താണ് എന്ന് അടിയുറച്ച് വിശ്വസിക്കുന്ന കാര്യത്തിൽ നമുക്ക് വീഴ്ച വരാൻ പാടില്ല. റളിയല്ലാഹു തആല അൻഹു പൊട്ടിക്കരയുമായിരുന്നു എന്നാ പറയുന്നത്. പക്ഷികളെ കാണുമ്പോൾ, രണ്ട് പക്ഷികളെ കണ്ടാൽ ഉടനെ ഉമർ റളിയല്ലാഹു അൻഹു പൊട്ടിക്കരയുകയും, പക്ഷികളെ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ അടുക്കൽ ഹിസാബില്ലല്ലോ, അമാനത്തിനെ കുറിച്ച് നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടില്ലല്ലോ, ഞാൻ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ ഞാൻ എന്റെ റബ്ബിനോട് എന്ത് സമാധാനം പറയുമെന്ന് ജീവിതത്തിൽ ഇത്രയധികം സൂക്ഷ്മത പുലർത്തിയ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, അല്ലാഹുവിന്റെ പ്രവാചകനെ അക്ഷരാർത്ഥത്തിൽ സ്നേഹിച്ച ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, നമുക്കറിയുമല്ലോ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി കിടക്കുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ വഫാത്തായി എന്ന വാർത്ത വിശ്വസിക്കാനാവാതെ മഹാനായ പ്രവാചകന്റെ ഭൗതിക ശരീരം കിടക്കുന്ന ആ സ്ഥലത്ത് വന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകന്റെ പുണ്യമായ പൂമേനിയോട് ഏങ്ങലടിച്ച് പൊട്ടിപ്പൊട്ടിക്കിടന്നിട്ട് അവസാനം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുണ്യ പൂമേനി അവസാനമായി ഒരു നോക്കി കാണാൻ വരുന്ന സ്വഹാബാക്കളുടെ മുമ്പിലേക്ക്, നാട്ടുകാരുടെ മുമ്പിലേക്ക് ഉറങ്ങി നിന്ന് വാണിരിക്കുന്ന മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു നിലവിലില്ലേ, ഇല്ല എന്റെ ഹബീബായ നബി മരിച്ചില്ല, എന്റെ ഹബീബായ നബി മരിച്ചിട്ടില്ല, എന്റെ ഹബീബായ നബി മരിച്ച ആരെങ്കിലും പറഞ്ഞാൽ അവന്റെ കഴുത്ത് ഞാൻ ഈ വാളുകൊണ്ട് അടിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ട് അല്ലാഹുവിന്റെ പ്രവാചകന്റെ പുണ്യ പൂമേനിയുടെ മുന്നിൽ പ്രവാചകന്റെ വിയോഗത്തിന്റെ വാർത്ത ഉൾക്കൊള്ളാനാണ്, പ്രവാചകന്റെ വേർപാടിന്റെ വേദന താങ്ങാനാണ്, പ്രവാചകൻ വേർപെട്ടു എന്ന് വിശ്വസിക്കാനാണ് വാളുയർത്തി തിരിച്ചുകൊണ്ട് ആരെങ്കിലും എന്റെ ഹബീബ് മരണപ്പെട്ടു എന്ന് പറഞ്ഞാൽ മുഹമ്മദ് മുസ്തഫ വഫാത്തായി എന്ന് പറഞ്ഞാൽ അവനെ ഞാൻ കൊന്നുകളയുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. അറിയണം, നമ്മൾ അങ്ങനെ നിന്നിട്ട് സഹാബാക്കൾ അടുത്തില്ല, ഒരു വശത്ത് ഉമർ മാത്രം,
മറുവശത്ത് മഹാനായ പ്രവാചകന്റെ വഫാത്തറിഞ്ഞ് തങ്ങിക്കൂടിയ സഹാബാക്കൾ മൊത്തം. പക്ഷേ ഉമർ റളിയല്ലാഹു അൻഹു വാൾ ഉയർത്തി പിടിച്ചുകൊണ്ട് നിന്നിട്ട് അടുത്തേക്ക് വന്നില്ല ഒറ്റയാളും. അവസാനം ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വളരെ നയപരമായി വന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ വിശുദ്ധ ഖുർആന്റെ സൂക്തങ്ങൾ ഓതി കേൾപ്പിച്ചു കൊടുത്തുകൊണ്ട് മെല്ലെ ഉമറിനെ പിന്തിരിപ്പിക്കുകയായിരുന്നു. അള്ളാഹുവിന്റെ റസൂല് വഫാത്തായി ഉമറേ, അത് വിശ്വസിച്ചേ പറ്റൂ ഉമറേ. ബഹുമാനപ്പെട്ട ഉമർ എന്ന വില്ലാളി വീരന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ധാരധാരയായി ഒഴുകുകയാ. ഒട്ടകത്തിന്റെ മൂക്ക് കയറി പിടിച്ചുകൊണ്ട് അറേബ്യയുടെ തെരുവോരങ്ങളിലൂടെ നടന്ന ഉമറിനെ ലോകത്തെ ഏറ്റവും ഉത്തമന്മാരുടെ കൂട്ടത്തിൽപ്പെടുത്തിയ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ആരുടെ തലയെടുക്കാൻ വേണ്ടി വാളിന്റെ വായ്ത്തലയ്ക്ക് മൂർച്ച കൂട്ടിക്കൊണ്ട് മുഹമ്മദിന്റെ തലയുമായി തല്ലാതെ തിരിച്ചു വരികയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശപഥം ചെയ്തു വന്ന് അവസാനം എന്റെ പ്രവാചകനെതിരെ ചോദിച്ചുകൊണ്ട് പ്രവാചകന്റെ തലയുമായിട്ട് കടന്നു വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ശത്രുവൃന്ദത്തിന്റെ മുന്നിലേക്ക് എന്റെ പ്രവാചകനെതിരെ ആരുണ്ട് സംസാരിക്കുവാനെന്ന് ചോദിച്ചുകൊണ്ട് വാളുയർത്തി പിടിച്ചുകൊണ്ട് തിരിച്ചുപോയ ഒരൊറ്റ നിമിഷം കൊണ്ട് ഹൃദയാന്തരാളത്തിൽ വിപ്ലവത്തിന്റെ വീരഗാഠിച്ച പരിവർത്തനത്തിന്റെ പടപ്പാട്ട് പാടിയ മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു വന്ന മക്കളെ, ആ ഉമർ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ പുണ്യമായ ഭൂമേനിയുടെ മുന്നിൽ നിന്നിട്ട് ഒരു കൊച്ചുകുട്ടിയെ പോലെ ഏങ്ങലടിച്ച് പൊട്ടിപ്പൊട്ടി കരയുകയാ. എന്റെ ഹബീബ് വഫാത്തായല്ലോ, അല്ലാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുമ്പോ നബി കരീമില്ലാത്ത ഒരു ഭൂമിയിൽ നമ്മൾ ജീവിക്കണമെന്നോ, നബിയുടെ നേതൃത്വത്തിലല്ലാ ഒരു നമസ്കാരം നമ്മൾ നിർവഹിക്കണമെന്നോ, നബി കരീമിന്റെ പ്രസംഗം കേൾക്കാത്ത ഒരു ദിവസം നമുക്കുണ്ടാകുമെന്നോ, മഹാനായ പ്രവാചകന്റെ അനുഗ്രഹത്തിന്റെ പൂർവധനം കാണാത്ത ഒരു ദിവസം നമുക്കുണ്ടാകുമെന്നോ വിശ്വസിക്കാൻ കഴിയാതെ മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ഏങ്ങലടിച്ച് പൊട്ടിപ്പൊട്ടി കരഞ്ഞില്ലേ മക്കളെ? അല്ലാഹുവിന്റെ റസൂലിനെ തന്റെ ജീവന തുല്യം സ്നേഹിച്ച സയ്യിദ് ബിൻ റായ്നത്ത് എന്ന് പറയുന്ന യഹൂദിയായ മനുഷ്യൻ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളുടെ കയ്യിൽ നിന്ന് 30 വെള്ളി കടം വാങ്ങി, 2 സാവ ഗോതമ്പ് കടം വാങ്ങുകയുണ്ടായി. ആ ഗോതമ്പ് കൊടുക്കാമെന്ന് പറഞ്ഞ സമയത്തിനുള്ളിൽ തിരിച്ചു കൊടുക്കാൻ കഴിയാഞ്ഞിട്ട് അയാൾ മഹാനായ പ്രവാചകനെ പിടിച്ചു നിർത്തിയ വിവരം പറഞ്ഞിട്ട് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുവാദം ചോദിക്കാതെ സയ്യിദ് ബിൻ റായ്നത്ത് യഹൂദിയെ വെട്ടാൻ വേണ്ടി വാളൂരി. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിടിച്ചു നിർത്തിയിരിക്കുന്ന വിവരം അറിഞ്ഞു ചെന്ന് സയ്യിദ് ബിൻ റായ്നത്തിനെ വെട്ടാൻ വേണ്ടി വാളൂരിയപ്പോൾ മഹാനായ പ്രവാചകൻ നിർത്തുകൾ മറയെന്ന് പറഞ്ഞു തടുത്തു നിർത്തിയപ്പോൾ അല്ലാഹുവിന്റെ റസൂലിനെ പിടിച്ചു നിർത്ത യഹൂദിയെ വെട്ടാൻ വേണ്ടി ഊരിയ വാള് ആ വാള് കൊണ്ട് അവന്റെ കഴുത്തെടുക്കാൻ കഴിയാതിട്ട് അമർഷം കൊണ്ട് ആ വാള് മണ്ണിലെ വെട്ടിയ ബഹുമാനപ്പെട്ട ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു. ഒരു മനുഷ്യൻ വന്നിട്ട് പറഞ്ഞില്ലേ മുസ്ലിമ, ഒരു വിഷയത്തിൽ സംശയമുണ്ടായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ പോയി. നബി തങ്ങളുടെ അടുക്ക ഉമർ റളിയല്ലാഹുവിന്റെ അടുക്കൽ ചെന്നു, എന്നിട്ട് ചോദിച്ചു, ഉമറേ ഞാനും ഒരു അവിശ്വാസി തമ്മിൽ ഒരു പ്രശ്നമുണ്ടായി. ആ പ്രശ്നത്തില് നബി തങ്ങളുടെ അടുക്കൽ ഞാൻ ചെന്നപ്പോൾ നബി തങ്ങൾ ആ കാര്യത്തിൽ എനിക്ക് എതിരായിട്ടുള്ള വിധിയാ പറഞ്ഞത്, എന്റെ മനസ്സിന് സമാധാനമുണ്ടായില്ല. ഒരു അവിശ്വാസിക്ക് അനുകൂലമായി പ്രവാചകൻ വിധി പറഞ്ഞു, എനിക്കതങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഞാൻ അബൂബക്കർ സിദ്ദീഖിന്റെ അടുക്കൽ പോയി, അബൂബക്കറിനോട് ഞാൻ ചോദിച്ചു. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിബിതങ്ങൾ പറഞ്ഞതാ ശരിയെന്ന്, എന്നിട്ടും എനിക്ക് സമാധാനം വരുന്നില്ല. അതുകൊണ്ടാ ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്നത്, ഉമർ ഒരു ഈ കാര്യത്തിൽ ഒരു തീരുമാനം പറയൂ. അപ്പൊ നബിതങ്ങൾ എന്ത് പറഞ്ഞു? നബിതങ്ങൾ എനിക്കെതിരായിട്ടാ പറഞ്ഞെ. അബൂബക്കർ എന്ത് പറഞ്ഞു? നബിതങ്ങൾ പറഞ്ഞതാ ശരിയെന്ന് പറഞ്ഞു, എന്നിട്ടും നിങ്ങൾക്ക് വിശ്വാസം വരുന്നില്ലല്ലേ, ശരി നിനക്ക് ഞാനിപ്പോ വരാന്ന് പറഞ്ഞ് മെല്ലെ അകത്തേക്ക് പോയി. തിരിച്ചു വന്നത് വാളുമായിട്ടാണ്, കഴുത്തു വെട്ടി, കഴുത്തു വെട്ടി. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ അബൂബക്കർ സിദ്ദീഖ് ഒരു കാര്യത്തിൽ തീരുമാനം പ്രഖ്യാപിച്ചാൽ ആ തീരുമാനത്തിൽ അതിൽ വിശ്വസിക്കാനും അത് അംഗീകരിക്കാത്തവരും അതിൽ ഹൃദയത്തിൽ ശാന്തി ഉണ്ടാകാത്തവരും ഇവിടെ ജീവിച്ചിരിക്കാൻ പാടില്ല, വെട്ടിക്കളക്കണം. ഇതാണ് ബഹുമാനപ്പെട്ട ഉമർ ഫാറൂഖ്. ഇതായിരിക്കുമ്പോൾ അസത്യത്തോടും അധർമ്മത്തോടും അനീതിയോടും സന്ധിയാകാത്ത പോരാട്ടത്തിൽ ഏർപ്പെടുമ്പോഴും മറുഭാഗത്ത് നിർമ്മല ഹൃദയന. നമുക്കറിയല്ലോ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഒരു ദിവസം ഇങ്ങനെ പോവുകയാ. ഉമർ റളിയല്ലാഹു അൻഹു രാത്രിയിൽ ഇങ്ങനെ പോകുമ്പോൾ ഖലീഫയായ അബൂബക്കർ സിദ്ദീഖ് ഇങ്ങനെ പോകുന്നു.
ഇതെങ്ങോട്ടാ അബൂബക്കർ പോകുന്നത്? ഉമറിന്റെ ഹൃദയാന്തരാളങ്ങളിൽ ഖലീഫ എങ്ങോട്ടാ പോകുന്നതെന്ന് അറിയണമെന്നുള്ള ഒരു ആഗ്രഹമുണ്ടായി. മെല്ല ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ഖലീഫയെ ഇങ്ങനെ പിന്തുടർന്ന് 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 പോയി. കുറെ ദൂരമെത്തിയപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു ഗുഹ പോലെയുള്ള ഒരു ഗുഹാമുഖം പോലെയുള്ള ഒരു ഭാഗത്ത് വന്നിട്ട് അകത്തേക്ക് കയറി പോവുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഇരുളിന്റെ മറവ് പിടിച്ചു മാറി നിന്നു. ഇരുളിന്റെ മറവ് പിടിച്ചു മാറി നിന്ന് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു അകത്തേക്ക് കയറി കഴിഞ്ഞിട്ട് മെല്ല ഉമർ റളിയല്ലാഹു അൻഹു ഒന്ന് നോക്കിയപ്പോൾ കാണുന്ന കാഴ്ച എന്താ? രണ്ട് കൈകളും കാലുകളും ഇല്ലാത്ത ഒരു മാംസബിന്ദം പോലിരിക്കുന്ന ഒരു വൃദ്ധയായ സ്ത്രീ, പടുവൃദ്ധയായ സ്ത്രീ, വാർദ്ധക്യത്തിന്റെ കാഠിന്യം കൊണ്ട് അവരുടെ കണ്ണ് കുഴിഞ്ഞ് കുഴിയിലായിരിക്കുന്നു. അവരുടെ മുഖമെല്ലാം ഒട്ടിച്ചുളിഞ്ഞ് മാംസം ഇങ്ങനെ താഴേക്ക്, മാംസവും തൊലിയും തമ്മിലുള്ള, മാംസവും എല്ലും തമ്മിലുള്ള ബന്ധം വേർപെട്ടിട്ട് മാംസം ഇങ്ങനെ തൊലിയിൽ തൂങ്ങിക്കിടക്കുന്നു. കണ്ണുകാണാത്ത വൃദ്ധയാ, ചെവി കേൾക്കാത്ത വൃദ്ധയാ, ആ കണ്ണുകാണാത്ത, ചെവി കേൾക്കാത്ത, കൈയില്ലാത്ത, കാലില്ലാത്ത പടുവൃദ്ധയായ സ്ത്രീയാണ് ഉമർ ഫാറൂഖ് കാണുന്നത്. ഉമർ നോക്കിയപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അതാ കയ്യിൽ നിന്ന് പൊതി നിവർക്കുകയാണ്. ആ പൊതിയിൽ നിന്ന് ആ സ്ത്രീയുടെ വസ്ത്രം കഴുകാൻ കൊണ്ടുപോയി. കഴുകി കൊണ്ടുവന്ന വസ്ത്രം ആ സ്ത്രീ കീടൂപ്പിച്ചു കൊടുക്കുകയാണ്. അവർ ധരിച്ചിരുന്ന അവരുടെ ശരീരത്തുള്ള മോശമായ അഴുക്ക് പിടിച്ച വസ്ത്രം ഊരി മാറ്റുകയാണ്. അഴുക്കില്ലാത്ത കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്ന വസ്ത്രം ആ സ്ത്രീക്ക് ഇട്ടുകൊടുക്കുകയാണ്. എന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് മറ്റൊരു ചെറിയ പൊതി എടുക്കുന്നു. ആ പൊതിക്കകത്ത് നിന്ന് എന്തോ സാധനം ഇങ്ങനെ മുറിച്ചെടുത്തിട്ട് ആ സ്ത്രീയുടെ വായിൽ വെച്ചു കൊടുക്കുന്നു. ഉമർ ഫാറൂഖ് റഹ്മാനോ അമീറുൽ മുഅ്മിനീൻ പോയ വഴിയെ കുറിച്ച് എന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു നേര സംശയം തോന്നിപ്പോയല്ലോ റബ്ബേ എന്ന് ചിന്തിച്ചുകൊണ്ട് അബൂബക്കർ അല്ലാഹു ഖൈർ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു മടങ്ങിപ്പോവുകയാ. മഹാനായ അബൂബക്കർ സിദ്ദീഖിന്റെ വഫാത്ത് കഴിഞ്ഞു. ഉമർ ഫാറൂഖിന് ഖലീഫയായി തിരഞ്ഞെടുക്കപ്പെട്ടു. മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ശ്രദ്ധയിൽ നിന്ന് കുറെ ദിവസത്തേക്ക് ആ വൃദ്ധയുടെ കാര്യം ഓർമ്മ വന്നില്ല. ഖലീഫയായി ഉത്തരവാദിത്തം ഏറ്റെടുത്തതിന്റെ തിരക്കില്, ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തതിന്റെ ഭാരത്തില്, അവർക്ക് ഉത്തരവാദിത്തം ഭാരമായിരുന്നു മക്കളെ. അവർക്ക് കിട്ടുന്ന സ്ഥാനങ്ങൾ അവർക്ക് ഉൾമുൾക്കിരീടമായിരുന്നു. അവര് ഖലീഫയായാലും മന്ത്രിയായാലും ഉത്തരവാദിത്തപ്പെട്ട ഏഴ് സ്ഥാനങ്ങളിലെത്തിയാലും അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ പേടിയാ. എന്റെ റബ്ബിനോട് വരമ്പ് സമാധാനം പറയുന്നു, ഞാൻ എങ്ങനെയാണ് ഫണ്ട് ഉപയോഗിക്കുന്നത്, ഞാൻ ഉപയോഗിക്കുന്ന ഫണ്ട് എങ്ങനെ ഞാൻ ചെലവഴിക്കുന്നു, ആ ചെലവഴിക്കുന്ന ഫണ്ടിന് ഞാൻ റബ്ബിന്റെ മുമ്പിൽ സമാധാനം പറയണ്ടേ? ഓരോ ദിനാറുകളും സൂക്ഷിച്ച് ചെലവാക്കിയവരാ, ഓരോ ദിർഹമുകളും സൂക്ഷിച്ച് ചെലവാക്കിയവരാ. വളരെ ഗൗരവപൂർവ്വം നമ്മൾ അറിയണം, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഉണ്ടല്ലോ 30 ലക്ഷം ചതുരശ്ര മൈൽ വിശാലതയുള്ള പ്രവിശാലമായ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ അജയ്യനായ രണ്ടാമത്തെ പ്രസിഡന്റ് അമീറുൽ മുഅ്മിനീൻ ഉമറുൽ ഫാറൂഖ് റേഷനായിട്ട് എല്ലാവർക്കും തുണി കൊടുക്കുകയുണ്ടായി. സംഭവം നമുക്കറിയുന്നതാ, ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നുണ്ടേയുള്ളൂ. റേഷനായിട്ട് തുണി കൊടുത്തു എല്ലാവർക്കും, എല്ലാവർക്കും ഒരു കുപ്പായം ഉണ്ടാക്കാനുള്ള തുണി കൊടുത്തു, എല്ലാവർക്കും തുണി കൊടുത്തു. ആ കുപ്പായം, എല്ലാവരും കുപ്പായം ഉണ്ടാക്കാൻ തുണി കൊടുത്ത കുപ്പായം കൊണ്ട് തുണി ഉണ്ടാക്കി. ബഹുമാനപ്പെട്ട ഉമർ ഫാറൂഖ് തുണി വിതരണം ചെയ്തതിന്റെ പിറ്റേ വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിന് വേണ്ടി ഉമർ റളിയല്ലാഹു അൻഹു മിമ്പറിൽ കയറിയപ്പോ എല്ലാവർക്കും കൊടുത്തതിന്റെ ഇരട്ടി തുണി കൊണ്ട് ഉമർ കുപ്പായം കൽപ്പിച്ചിട്ടിരിക്കുന്നു. ഉമറിന്റെ അനുയായികൾ മുസ്ലിങ്ങളായിരുന്നു മക്കളെ, മാത്രം ഭയക്കുന്ന മുസ്ലിങ്ങളായിരുന്നു. റബ്ബിന്റെ മുസ്ലിങ്ങളായിരുന്നു ഉമറിന്റെ അനുയായികളെ. ഇസ്രയേലും കൈസർണയും കിടിലം കൊള്ളിച്ച റോമാ സാമ്രാജ്യത്തിന് ഉറപ്പിച്ച ആറ്റം ബോംബിന്റെ അരുവ മക്കളായ അമേരിക്കക്കാർ ആ ഉമറിന്റെ മുന്നിൽ എണീറ്റ് നിന്നിട്ട് ചോദിക്കുക, ഒരു മനുഷ്യൻ നിർത്തണം അമീറുൽ മുഅ്മിനീൻ ഖുതുബ, ഖുതുബയുടെ നിർത്ത്, ഞങ്ങൾക്കൊക്കെ തന്നതിന്റെ ഇരട്ടി തുണി കൊണ്ട് താങ്കൾ കുപ്പായം വായിപ്പിച്ചിട്ടിരിക്കുന്നു, എവിടെ നിന്നായി? താങ്കൾക്ക് എങ്ങനെ കിട്ടി ഇരട്ടി തുണി? താങ്കൾ എങ്ങനെ കുപ്പായം വായിപ്പിച്ചു? താങ്കൾക്ക് എങ്ങനെയായി ഞങ്ങളെക്കാൾ കൂടുതൽ തുണി ഉപയോഗിക്കാൻ? ആരാ അനുവാദം തന്നത്? ആരോടാ മക്കളായത്?
ആളിന്റെ വായ്ത്തല കൊണ്ട് ചരിത്രത്തിൽ അത്ഭുതം സൃഷ്ടിക്കുന്ന ബില്ലാലി വീരനായ ഉമറുൽ ഫാറൂഖ്. ആ ഉമറുൽ ഫാറൂഖിന്റെ മുഖത്ത് നോക്കിയിട്ട് ചോദിക്കുക, പറയുക എവിടുന്നാ തുണി കിട്ടിയത്? നമുക്കിന്ന് എന്തൊക്കെ കണ്ടാലെന്താ, എന്തൊക്കെ നമുക്കിന്ന് കണ്ടാലെന്താ പ്രതികരിക്കാൻ ശേഷിയുണ്ടോ നമുക്ക്? ശാന്തന്മാരല്ലേ നമ്മൾ? ശാന്തന്മാർ എന്ത് കണ്ടാലും, ഏത് കേട്ടാലും നമുക്കൊരു പ്രശ്നമില്ല. എന്തല്ലാതെ എത്ര കോടിയുടെ അഴിമതി നടത്തിയാ നമുക്കെന്താ, കോടാനുകോടികളുടെ അഴിമതി നടത്തുന്നവനാണ് നമ്മുടെ മുന്നിൽ ബില്ലാലി വീരൻ. നമ്മുടെ മുന്നിൽ ഏറ്റവും കൂടുതൽ അഴിമതി നടത്തുന്ന ആരാ, അയാളോടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം, ഏറ്റവും കൂടുതൽ ബഹുമാനം, ഏറ്റവും കൂടുതൽ നാണം കേട്ട പണികളുമായിട്ട് നടക്കുന്നവനാരാ, അവനോടാണ് നമുക്ക് കൂടുതൽ സ്നേഹം, അവനോടാണ് നമുക്ക് കൂടുതൽ വിധേയത്വം, അവനോടാണ് നമുക്ക് കൂടുതൽ താല്പര്യം. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഉണ്ടല്ലോ, ചോദിക്കുകയാണ് ബഹുമാന്യരായ മുസ്ലിങ്ങളിൽപ്പെട്ട ഒരാൾ, എണീറ്റിട്ട് പറയുക എവിടുന്നാ ഈ തുണി? ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നോട് കോപിക്കല്ലേ, ഞാൻ നിങ്ങളുടെ ഒന്നും എടുത്തിട്ടില്ലപ്പാ, ഞാൻ നിങ്ങളുമായിട്ട് നിങ്ങളുടെ ഒരു നയാ പൈസയോ ഒരു കീറ് തുണിയോ ഞാൻ എടുത്തിട്ടില്ല. ഇതെനിക്ക് ഈ കിട്ടിയ റേഷനായി അനുവദിക്കപ്പെട്ട തുണിയിൽ നിന്ന് എനിക്ക് കിട്ടിയ തുണി കൊണ്ട് എനിക്ക് നന്നായിട്ടൊരു കുപ്പായം തപ്പിച്ചിടാൻ പറ്റാത്തത് കൊണ്ട് എന്റെ മകന് കൊടുക്കുന്ന തുണി കൂടി മകൻ എനിക്ക് തന്നിട്ട് അതുകൊണ്ടാണ് ഞാൻ തപ്പിച്ചിട്ടിരിക്കുന്നത് പോയിരിക്കുന്നു എന്ന മകൻ ചോദിക്കുക. അവൻ പുതിയ കുപ്പായം ഇട്ടിട്ടില്ല, കാരണം അവന് കൊടുത്ത തുണിയും കൂടെ അവൻ എനിക്ക് തന്നു. ഇതാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണം. രാജ്യത്ത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയാൽ 114 മുമ്പുള്ള ഖലീഫ ഉമറിന്റെ ഭരണം ഇന്ത്യ രാജ്യത്ത് ഉണ്ടാകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞത്. ഉമർ ഭരിക്കുന്ന രാജ്യത്ത് സക്കാത്ത് വാങ്ങാൻ പോലും ആളില്ലായിരുന്നു മക്കളെ. ഗാന്ധി ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞ കാര്യം പറയാനാണ് ഞാൻ അങ്ങോട്ട് കിടന്നിട്ട് പിന്നെ ഇങ്ങോട്ടൊക്കെ പോയത്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണം. രാജ്യത്ത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയാൽ 114 മുമ്പുള്ള ഖലീഫ ഉമറിന്റെ ഭരണം ഇന്ത്യ രാജ്യത്ത് ഉണ്ടാകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞത്. ഉമർ ഭരിക്കുന്ന രാജ്യത്ത് സക്കാത്ത് വാങ്ങാൻ പോലും ആളില്ലായിരുന്നു മക്കളെ. അതുകൊണ്ടാ ഉമർ ഭരിക്കുന്ന രാജ്യത്തെ സക്കാത്തിന് പോലും അർഹതപ്പെട്ട ആളുകളില്ലായിരുന്നു. എന്തുകൊണ്ട്? അത്രത്തോളം സാമ്പത്തിക സമത്വം അവിടെ നടപ്പിലായി. സോഷ്യലിസത്തിന് ജീവിക്കുന്ന പ്രതീകമായി മദീനയുടെ ഭരണം. ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു ബില്ലാലി വീരനും ബുദ്ധിജീവിയുമായ ആ അമീറുൽ മുഅ്മിനീൻ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭരണത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ജീവിതത്തിലെ സൂക്ഷ്മതയെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അധികാരം കിട്ടിയാൽ, ഭരണം കിട്ടിയാൽ അത് ദുർവിനിയോഗപ്പെടുത്തി സാമ്രാജ്യങ്ങൾ സ്ഥാപിക്കലായിരുന്നില്ല അവർ ചെയ്തത്. അവർക്ക് അധികാരം അള്ളാഹു റബ്ബുൽ ഇസ്സത്തിനെ ഭയന്നുകൊണ്ട് ഒരു ചെറിയ അംശം പോലും അധികാര ദുർവിനിയോഗം നടത്താത്ത മഹത്തുക്കളായിരുന്നു. ജീവിതത്തിൽ അങ്ങേയറ്റം സൂക്ഷ്മത പുലർത്തിയ ഒരു ദിവസം യുദ്ധം കഴിഞ്ഞിട്ട് മടങ്ങി വരുമ്പോൾ യുദ്ധം കഴിഞ്ഞിട്ട് മടങ്ങി വരികയാണ്. യുദ്ധത്തിൽ ഉമറിന്റെ സൈന്യം വിജയിച്ചു. പട്ടാളം ഉമറിന്റെ പട്ടാളം വിജയിച്ചു. സൈന്യത്തെ സ്വീകരിക്കാൻ വേണ്ടി ഉമർ റളിയല്ലാഹു അൻഹു മദീനയുടെ അതിർത്തിയിൽ പോയി. അതിർത്തിയിൽ പോയിട്ട് സ്വീകരിച്ചു വരുമ്പോൾ, യുദ്ധം കഴിഞ്ഞ് വരുമ്പോൾ ഇങ്ങനെ യുദ്ധത്തിന്റെ വിജയഭേരിയും മുഴക്കി 10,000-ആയിരക്കണക്കിന് ആളുകൾ ഇങ്ങനെ രണ്ടു ഭാഗത്ത് നിന്ന് ആശംസകൾ ചൊരിച്ചുകൊണ്ട് പാട്ടുപാടിയും ഗാനങ്ങൾ ആലപിച്ചും യുദ്ധത്തിൽ പോയിട്ട് വരുന്നവരെ സ്വീകരിക്കുന്ന പതിവുണ്ട്. അപ്പൊ യുദ്ധത്തിൽ ജയിച്ചു വന്ന അലി റളിയല്ലാഹു അൻഹു, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ഒക്കെ ഉൾപ്പെടെയുള്ള സ്വഹാബാക്കളുടെ നേതൃത്വത്തിൽ ആയിരക്കണക്കിന് ആളുകൾ ഇങ്ങനെ വരുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു കുറച്ച് മുമ്പേ ഇങ്ങനെ നടന്നു പോവുക, ആ കൊട്ടകപ്പുറത്ത് പോവുകയാണ്. ഉമർ ഒട്ടകപ്പുറത്ത് പൊക്കൊണ്ടിരിക്കുമ്പോൾ പലരും ഇങ്ങനെ വഴിയിൽ നിന്നിട്ട് ചോദിക്കും, ഉമറിന്റെ സൈന്യം വിജയിച്ചോ, ഉമറിന്റെ സൈന്യം വിജയിച്ചോ, ഉമറിന്റെ സൈന്യം വിജയിച്ചോ. ചോദ്യത്തിനൊക്കെ അദ്ദേഹം മറുപടി പറയും, അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് ബിഫളലില്ലാഹ് ബിഔനില്ലാഹ് എന്നൊക്കെ മറുപടി പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ പോവും. വിജയിച്ചോ വിജയിച്ചോ എന്ന് ചോദിച്ചാൽ പിന്നെ ജയിക്കാതിരിക്കുവോ, ഞങ്ങളുടെ അടിപൊളി സൈന്യമല്ലേ പോയത്, ജയിച്ചിട്ട് ബില്ലാലി വീരന്മാർ മടങ്ങി വന്നിരിക്കുന്നു എന്നൊന്നും ഹുങ്കു പറയൂല്ല, ഗർവ് പറയൂല്ല. ഉമറിന്റെ സൈന്യം വിജയിച്ചോ വിജയിച്ചോ എന്ന് ചോദിക്കുമ്പോ അൽഹംദുലില്ലാഹ് 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഇതാണ് ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു. ആ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ വഴിയോരത്ത് നിന്നുകൊണ്ട് ഒരു വൃദ്ധയായ സ്ത്രീ ചോദിക്കുന്നു, ഉമറിന്റെ സൈന്യം വിജയിച്ചോ? അവരൊരു കാഴ്ച കുറഞ്ഞ സ്ത്രീയാണ്. കുതിരപ്പുറത്തിരിക്കുന്നത് ഉമറാണെന്ന് അറിയുന്നില്ല, ഒട്ടകപ്പുറത്തിരിക്കുന്നത് ഉമറാണെന്ന് അറിയുന്നില്ല. അവരിങ്ങനെ ചോദിക്കുക, ഉമറിന്റെ സൈന്യം വിജയിച്ചോ? ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ്
നമുക്ക് പറഞ്ഞു അൽഹംദുലില്ലാഹ്, ഉമറിന്റെ സൈന്യം വിജയിച്ചു. ഇത് കേട്ട ആ സ്ത്രീയിൽ നിന്ന് ഒരിക്കലും ഉമർ പ്രതീക്ഷിക്കാത്ത ഒരു മറുപടി കേൾക്കുക. പെട്ടെന്താ സ്ത്രീ ഒരു ശാപവാക്കെന്ന് പറഞ്ഞു, എന്നെ തൊട്ട് എന്നോട് ബന്ധപ്പെടുത്തി ഒരു ഹൈറും ഉമറിനുണ്ടാകാതിരിക്കട്ടെ. പെട്ടെന്ന് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല ഞെട്ടിപ്പോയി. കാരണം എല്ലാരും ഇങ്ങനെ ഉമറിന്റെ സൈന്യം ജയിച്ചോ ജയിച്ചോ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ എല്ലാരും സന്തോഷിച്ച് ആഹ്ലാദം കൊണ്ട് ഗാനങ്ങൾ ആലപിച്ചും പാട്ടുപാടിയും ബഫുമുട്ടിയും ഒക്കെ സ്വീകരിക്കുമ്പോൾ തന്റെ രാജ്യത്തിലെ ഒരു വൃദ്ധ ഒരു കിഴവി വഴിയിൽ നിന്നിട്ട് പറയുന്നു, എന്നെ തൊട്ട് ഒരു നന്മ ഉമറിനുണ്ടാകാതെ പോട്ടെ. പെട്ടെന്ന് വേഗം ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കൽബ് തുടച്ചു. ഉമറുമല്ല കുതിരപ്പുറത്തും ഒത്തകപ്പുറത്തും ഇറങ്ങി ഉമറാണെന്ന് അറിയുന്നില്ല വൃദ്ധയായ സ്ത്രീ അവരുടെ അടുക്കലേക്ക് നീങ്ങി നിന്നുകൊണ്ട് മഹാനായ ഉമറുൽ ഫാറൂഖ് ചോദിച്ചു, എന്താണ് സഹോദരി, എന്താണ് സഹോദരി നിങ്ങൾ അങ്ങനെ ശാപവാക്ക് ചൊരിഞ്ഞത്? എന്തുകൊണ്ടാണ് നിങ്ങൾ ഉമറിനെ ശപിച്ചത്? നിങ്ങളോട് ഉമറന്റെ തെറ്റ് ചെയ്തു. അതറിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് വേണം? ചില ഭാഗത്തുണ്ടല്ലോ ചില കിളവികള്, ഒരു 10-75 വയസ്സൊക്കെ ആയ ചില പെണ്ണുങ്ങൾ ഉണ്ടാവും, ഉമ്മാമാര്. തമ്പുരാനെ വലിയ പാടാ, പോറ്റാൻ വലിയ പാടാ. എല്ലാരും അങ്ങനല്ല, ചിലര് നാവും നോട്ടവും വർത്തമാനവും മുക്കലും മൂളലും അർത്ഥം വെച്ചുള്ള മുക്കലും വലിയ പാടാ. അതുപോലത്തെ ഒരു കിഴവിയായിരുന്നു അവരൊന്ന് കൂട്ടിക്കോ. മുറിൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അടുത്ത് നിന്നിട്ട് ചോദിച്ചു, അല്ല ഉമ്മ നിങ്ങൾക്ക് എന്താ ഉമറിനോട് ഇത്ര ദേഷ്യം? നിങ്ങൾ എന്താ ഇങ്ങനെ, എന്തിനാ അദ്ദേഹത്തെ ശപിക്കുന്നത്? പെട്ടെന്ന് എടുത്തടിച്ചോലുള്ള മറുപടി, അല്ല ഞാൻ ഉമറിന്റെ ഒരു ഗുണകാംക്ഷയാ. ഉമറിന് ദോഷം വരുന്നത് എനിക്ക് വിഷമമാ, ഉമറിന് നന്മ വരുന്നത് എനിക്ക് സന്തോഷമാ. പറയൂ എന്താ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം? ആ വൃദ്ധയായ സ്ത്രീ പറഞ്ഞു, ഞാൻ ഒരു കണ്ണു കാണാത്ത ആരും സഹായിക്കാനില്ലാത്ത ഭർത്താവും മക്കളും ഇല്ലാത്ത ഒരു വിധവയായ സ്ത്രീയ. ഞാൻ ഈ നാട്ടിൽ എത്ര കാലം കൊണ്ട് താമസിക്കുന്നു, മിക്ക ദിവസവും എന്റെ കാര്യം പട്ടിണിയ. ഇന്ന് വരെ എന്റെ കാര്യത്തെ കുറിച്ച് ഉമർ ചോദിച്ചിട്ടുമില്ല അന്വേഷിച്ചിട്ടുമില്ല. അവര് തിരിച്ചങ്ങോട്ട് ഉമർ റളിയല്ലാഹു അൻഹു വീണ്ടും ചോദിക്കുക, അല്ല നിങ്ങൾ ഈ കാര്യം പോയി ഉമറിനോട് പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളിങ്ങനെ പട്ടിണി കിടക്കുന്നു വിഷമിക്കുന്നു എന്നുള്ള കാര്യം ഉമർ അറിയണ്ടേ? ഉമറിനോടത് പറഞ്ഞിട്ടുണ്ടോ? ഉമറിനോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പം വീണ്ടും കിഴവിക്ക് ദേഷ്യം വരിക. അവര് പറയുന്നു, ഞാൻ എന്തിനാ ഉമറിന്റെ അടുക്കൽ പോയി പറയേണ്ടത്? ഉമർ ഭരിക്കുന്ന സ്ഥലത്ത് ഏതെങ്കിലും ഒരാൾ പട്ടിണി കിടക്കുന്നുണ്ടെങ്കിൽ, ഒരാൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് അന്വേഷിച്ചറിയേണ്ട ബാധ്യത ഉമറിന്. ഉമർ അന്വേഷിച്ചറിഞ്ഞിട്ടില്ല എങ്കിൽ ഉമറിന്റെ കൽബ് പിടിക്കാൻ തുടങ്ങി, ഉമറിന്റെ കണ്ണു പറഞ്ഞൊഴുകാൻ തുടങ്ങി. ഉമർ ആ സ്ത്രീയുമായിട്ട് സംസാരിച്ച് സംസാരിച്ച് അവസാനം ഒരു ധാരണയിലെത്തി. ഒരു നിലയിലും വഴങ്ങാത്ത അവരോട് പറഞ്ഞു, നിങ്ങൾ ഉമറിനെ കുറിച്ച് ഇനി പരാതി പറയുമെന്ന് പറയൂ, ഇനിയുള്ള നിങ്ങളുടെ പ്രശ്നങ്ങൾ ഉമറിനെ കൊണ്ട് നോക്കിക്കാം. ഇപ്പം നമുക്ക് തമ്മിൽ ഒരു ധാരണയിലെത്താം, 25 വെള്ളി ഞാൻ നിങ്ങൾക്ക് തരാം. ഈ 25 വെള്ളി നിങ്ങൾ വാങ്ങിയെടുത്തിട്ട് നിലവിൽ ഇന്നുവരെ ഉമറും നിങ്ങളുമായിട്ടുള്ള പ്രശ്നം അവസാനിച്ചിരിക്കുന്നു. ഉമറിനെ കുറിച്ച് നിങ്ങളിനി പരാതി പറയണം എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും തമ്മിൽ ധാരണയായി. കരാറെഴുതാൻ വേണ്ടി ഉമർ റളിയല്ലാഹു അൻഹു ഇരുന്നു. ആ സ്ത്രീ അപ്പുറത്ത് മാറി നിന്നു. 25 വെള്ളി ആ സ്ത്രീക്ക് കൊടുത്തു. കരാറെഴുതിക്കൊണ്ടിരിക്കുമ്പോ യുദ്ധമുന്നണിയിൽ ആദ്യമായിട്ട് മുന്നിൽ വന്ന ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു തആല അൻഹു, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു മുന്നിൽ വന്നിട്ട് അസ്സലാമു അലൈക യാ അമീറൽ മുഅ്മിനീൻ. ശബ്ദം കേൾക്കേണ്ട താമസം പെട്ടെന്ന് ഹൃദയതാ കിടുകിടാ വരയ്ക്കാൻ തുടങ്ങി, മുട്ടുകൂട്ടി അടിക്കാൻ തുടങ്ങി. കിടുകിടാനെ പോലെ വരച്ചുകൊണ്ട് വൃദ്ധ പിന്തിരിഞ്ഞു പോകാൻ നോക്കി. ഉമർ അവരെ അവിടെ പിടിച്ചു നിർത്തി. അലി റളിയല്ലാഹു അൻഹു അബ്ദുറഹ്മാനിബ്നു ഔഫും ചോദിച്ചു, എന്താ നൂറു മുഅ്മിനീൻ എന്തു പറ്റി? അപ്പോഴാണ് ആ വൃദ്ധ അറിയുന്നത് ആരുടെ നേരെയാണോ താൻ വിരല് ചൂണ്ടിയത്, ആരുടെ അടുക്കലാണോ താൻ പരാതി പറഞ്ഞത്, ആരോടാണോ താൻ ഉമറിനെ കുറിച്ച് ആക്ഷേപിച്ചത്. ആ ഉമറുൽ ഫാറൂഖ് തന്റെ മുന്നിൽ എന്ന വിവരം അറിഞ്ഞ് ഉമറിനെ കുറിച്ച് കേട്ട് കേഴി മാത്രമുള്ള പെണ്ണ് ആ വൃദ്ധയായ കിളവിയത വരയ്ക്കാൻ തുടങ്ങിയപ്പോൾ മഹാനായ ഉമറുൽ ഫാറൂഖ് പറഞ്ഞു, വേണ്ടാ നിങ്ങൾ നിങ്ങളുടെ അവകാശമാ ചോദിച്ചത്, എനിക്ക് ഞാനിവിടെ നിന്ന് പോകില്ല, എനിക്ക് എഴുതി തന്നേ പറ്റുകയുള്ളൂ, നാളെ ആഖിറത്തിൽ റബ്ബിന്റെ മുന്നിൽ ചോദ്യം ചെയ്യില്ല എന്ന് എഴുതി തന്നാലല്ലാതെ ഞാൻ പോകില്ല.
അറിയണേ മക്കളേ, പാവപ്പെട്ടവന്റെ കോടിക്കണക്കിന് രൂപയുടെ കഥറാവിൽ നിന്ന് കോടികൾ കൊള്ളയടിക്കുന്നവരുണ്ടല്ലോ. തന്റെ രാജ്യത്തിലെ ഒരു പാവപ്പെട്ട വൃദ്ധയായ സ്ത്രീ അവരൊരു പരാതി പറഞ്ഞപ്പോ 25 വെള്ളി കൊടുത്തിട്ട് ആ പരാതി തീർത്തിട്ട് എഴുതി വാങ്ങി തലിയാർ തങ്ങളുടെ കയ്യിൽ കൊടുക്കുക. എന്നിട്ട് പറയുന്നു, നാളെ ഇവരെന്നോട് ആഹ്വരത്തിൽ വെച്ച് ചോദ്യം ചെയ്യുമെന്ന് ആദ്യം പറഞ്ഞത് ഇവരോട് ഞാനുള്ള ഹക്ക് വീടി എന്നെഴുതിയ പേപ്പറായത്, ഇത് ഖദനാവിലെ പൈസയല്ല എന്റെ വിഹിതമായത്, ഇതെന്റെ സ്വന്തം പൈസയാ ഞാൻ കൊടുത്തത്, ഇവരും ഞാനുമായിട്ടുള്ള ഹക്ക് വീടി എന്നെഴുതി തന്നതാ, നാളെ ഞാൻ മരിച്ചിട്ട് എന്റെ മയ്യത്ത് കൊണ്ട് ഖബറടക്കുമ്പോ എന്റെ തലയുടെ അരികിൽ ഈ പേപ്പർ കൂടി വെക്കണം വലിയേ. ഞാൻ ഭരിക്കുന്ന രാജ്യത്തുറത്ത് സ്ത്രീയും പുരുഷനും എനിക്കെതിരെ റബ്ബിനോട് പരാതി പറയരുത്, അതുകൊണ്ട് പരാതി പറയുമെന്ന് പറഞ്ഞ് ഇവരുടെ വാദം ഗൗരവമായി എടുത്ത് ഇനി പരാതിയില്ലെന്ന് എഴുതി തന്ന ഈ പേപ്പർ എന്റെ തലയുടെ അരികിൽ വെക്കണമെന്ന് പറഞ്ഞു ഉമർ ഫാറൂഖ്. ഖലീഫയായി താലമേറ്റ് കഴിഞ്ഞപ്പോഴാ മക്കളെ ഓർക്കുന്നത്, അബൂബക്കർ സിദ്ദീഖ് പോയ ആ വൃദ്ധയുണ്ടല്ലോ, ആ ദ്വാരത്തിൽ ആ ഗുഹയിലിരിക്കുന്ന വൃദ്ധ, അവരുടെ കാര്യം എന്തായി കാണുമെന്ന് രണ്ടു മൂന്ന് ദിവസത്തെ തിരക്ക് കഴിഞ്ഞപ്പോഴാ ഓർക്കുന്നത്. പെട്ടെന്ന് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഭാര്യയോട് പറഞ്ഞു, പത്തിരി തയ്യാറാക്കിച്ചു മക്കളെ. ഭാര്യയോട് പറഞ്ഞു പത്തിരിയും തയ്യാറാക്കിച്ചുകൊണ്ട് നേരെ ആ വൃദ്ധ താമസിക്കുന്ന ഭാഗത്തേക്ക് പോവുകയുണ്ടായി. വൃദ്ധ അവിടെ കിടക്കുക, മറന്നുപോയോ അത് ഞാൻ പറഞ്ഞത്? ഇല്ല, ആ വൃദ്ധ കിടക്കുന്ന ഭാഗത്തേക്ക് ആ ഗുഹയിലേക്ക് പോവുകയാണ് ബഹുമാനപ്പെട്ട ഉമർ ഫാറൂഖ്. രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴാ ഓർക്കുന്നേ, പെട്ടെന്ന് വിഭ്രാന്തിയായി പടച്ചവനെ എന്തായി കാണും അവരുടെ അവസ്ഥ. നേരെ ചെന്നു, ചെന്ന് നോക്കുമ്പോ മലവും മൂത്രവും ഒക്കെ കൊണ്ട് ആ ഗുഹയിൽ മലവും മൂത്രവും ഒക്കെ കൊണ്ട് ആ ഗുഹയിങ്ങനെ നിറഞ്ഞു കിടക്കുക. പെട്ടെന്ന് തന്നെ ബഹുമാനപ്പെട്ട ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു റൂമിൽ കയറി, എന്നിട്ട് ആ ഗുഹയെന്നെല്ലാം അഴുക്കൊക്കെ വൃത്തിയാക്കി, മലയൊക്കെ എല്ലാം തടച്ച് ശരിയാക്കി, എന്നിട്ട് ആ സ്ത്രീക്ക് അവരുടെ കഴുകാൻ ഉണ്ടായിരുന്ന വസ്ത്രങ്ങളെല്ലാം എടുത്ത് പൊതിഞ്ഞു വെച്ചു. ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കുക, ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഈ പത്തിരി മുറിച്ചു, പത്തിരി മുറിച്ചിട്ട് ആ വൃദ്ധയുടെ വായിലേക്ക് വെച്ചു കൊടുത്തു. പത്തിരി വായിലേക്ക് വെച്ചപ്പോഴേക്ക് ആ വൃദ്ധ ഉച്ചത്തിൽ ഇന്നാലില്ലാഹി വഇന്നാഇലൈഹി റാജിഊൻ എന്ന്, അബൂബക്കർ മരിച്ചു അല്ലേ? ആ വൃദ്ധ ചോദിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു ഞെട്ടിപ്പോയി. ഉമർ റളിയല്ലാഹു അൻഹു ആ വൃദ്ധ ഇനി എന്താ പറയുന്നതെന്ന് കേൾക്കാൻ കാത്തിരിക്കുക. എങ്ങനെയാ അവർക്ക് മനസ്സിലായത് അബൂബക്കർ മരിച്ചു? അവർക്ക് കണ്ണു കാണൂല, അവർക്ക് ചെവി കേൾക്കില്ല, അവരോട് അങ്ങോട്ട് ചോദിക്കാൻ പറ്റൂല, നിങ്ങൾക്ക് എങ്ങനെയാ മനസ്സിലായെന്ന്. ആ വൃദ്ധ പറയുന്നു, എനിക്കറിയാം അബൂബക്കർ സിദ്ദീഖ് അല്ല എന്റെ വായിൽ പത്തിരി വെച്ചു തരുന്നത്, കാരണം അബൂബക്കർ സിദ്ദീഖ് ആണ് വെച്ചു തരുന്നതെങ്കിൽ എനിക്ക് പല്ലില്ലാത്തത് കൊണ്ട് എനിക്ക് ചവച്ചു തിന്നാൻ അറിയില്ലെന്ന് അബൂബക്കറിന് അറിയാവുന്നത് കൊണ്ട് അബൂബക്കർ വായിലിട്ട് ചവച്ചിട്ടാണ് പത്തിരി എന്റെ വായിൽ വെച്ചു തരുന്നത്, ഇത് അബൂബക്കർ അല്ല, അബൂബക്കർ വഫാത്തായി. ആ സ്ത്രീ പറയാ, ബഹുമാനപ്പെട്ട ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആ സ്ത്രീയുടെ മരണം വരെ ഒരു ദിവസം പോലും മുടങ്ങാതെ, അഥവാ യുദ്ധങ്ങൾക്ക് പോയാൽ പ്രത്യേകമായി അദ്ദേഹത്തിന്റെ ഒരു പേഴ്സണൽ സീക്രട്ട് ആയിട്ട് അത് വെച്ചിരുന്നു. വ്യക്തിപരമായ രഹസ്യം, വേറെ ആരോടും പറയില്ല, അതാരെ ഏൽപ്പിച്ചു കൊടുത്തില്ല, എന്നിട്ട് അതാരെങ്കിലും എവിടെങ്കിലും പോയാൽ തനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളുകളോട് ആരോടും പറയരുതെന്ന് പറഞ്ഞിട്ട് അവരെ ശുശ്രൂഷിക്കാൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുമായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു വളരെ രഹസ്യമായി സൂക്ഷിച്ചിരുന്ന ഒരു കാര്യമാണ് സ്ത്രീയുടെ. പക്ഷെ ഒരിക്കലും അത് ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു കണ്ടുപിടിച്ചു. ത്വൽഹത്തിന് ഭയങ്കര സംശയം, എന്നും രാത്രി അമീറിൽ മുന്നിൽ ഒരു പൊതിയുമായിട്ട് എങ്ങോട്ടായി പോകുന്നത്, ഇപ്പോഴാണെങ്കിൽ അങ്ങനെയൊക്കെ പോയാൽ നമുക്ക് മനസ്സിലാക്കാം എങ്ങോട്ടാ പോകുന്നത്. പക്ഷെ അപ്പോഴൊന്നും ഉമർ റളിയല്ലാഹു അൻഹു ഈ പൊതിയായിട്ട് എങ്ങോട്ടാ പോകുന്നതെന്ന് ത്വൽഹത്തിന് ഭയങ്കര സംശയം. അങ്ങനെ ത്വൽഹത്ത് റളിയല്ലാഹു തആല അൻഹു മെല്ലെ ഒരു ദിവസം ഇങ്ങനെ ഇരുളിന്റെ മറവിൽ ഇങ്ങനെ പിന്തുടർന്ന് പിന്തുടർന്ന് പോയി, എവിടെയാണ് അമീറിൽ മുന്നിൽ ഇനി പോകുന്നത്. അങ്ങനെ ഈ രഹസ്യം പുറത്തു വരുത്തേ, ത്വൽഹത്ത് റളിയല്ലാഹു തആല അൻഹു പോയി മാറി നിന്നിട്ട് നോക്കി, അമീറുൽ മുഅ്മിനീനെ കുറിച്ചൊരു നേരിയ സംശയം ഉള്ളിൽ തോന്നിയിട്ട് മാറി നിന്ന് നോക്കിയപ്പോ ഇങ്ങനെ പോകാ, പോയിട്ട് ഈ ഭാഗത്ത് എന്നിട്ട് ത്വൽഹത്ത് മറഞ്ഞു നിന്ന് നോക്കിയപ്പോൾ കുതിരയൊക്കെ മാറ്റി നിർത്തിയിട്ട് ഒട്ടകത്തെയൊക്കെ മാറ്റി നിർത്തിയിട്ട് ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ പോകാണ്.
ചെന്നിട്ട് ഈ വൃദ്ധയായ സ്ത്രീയെ പരിചരിക്കുന്നതാ കാണുന്നത്. ത്വൽഹ റളിയല്ലാഹുവിന്റെ മനസ്സിനും അല്ലാത്ത വേദനയായി. അമീറുൽ മുഅ്മിനീനെ സംശയിച്ചല്ലോ എന്ന് ഞാൻ അമീറുൽ മുഅ്മിനീന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഒരു തെറ്റുപറ്റിപ്പോയി, എനിക്ക് ക്ഷമിക്കണം, മാപ്പ് തരണം എന്ന് പറഞ്ഞ് പറഞ്ഞപ്പോൾ കാര്യം ചോദിച്ചപ്പോൾ അമീറുൽ മുഅ്മിനീൻ ഒരു ചെറുപുഞ്ചിരിയോടെ ചോദിച്ചു, എന്റെ ആ രഹസ്യം നീ കണ്ടുപിടിച്ചുവല്ലേ. ഞാൻ പറഞ്ഞു വരുന്നത്, ജീവിതത്തിൽ ഇത്രത്തോളം സൂക്ഷ്മത പുലർത്തിയ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹ്, ഇത്ര സമയം പറഞ്ഞാൽ അത് തീരുക, മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ മഹത്വം എത്ര സമയം. രാത്രിയിൽ ഇങ്ങനെ പോകുമ്പോഴല്ലേ നമ്മളൊക്കെ ഓർത്തു നോക്ക്, ഉമർ റളിയല്ലാഹു അൻഹു നമുക്ക് പറ്റുമോ ഒരു വലിയ പ്രതിശാലമായ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ അമീറുൽ മുഅ്മിനീൻ ഇങ്ങനെ പോകുമ്പോഴല്ലേ വഴിയോരത്തിട്ട് നിന്നിട്ട് വഴിയാത്രക്കാരന്റെ ഭാര്യയ്ക്ക് പ്രസവവേദന, നമ്മൾ കേട്ടിട്ടില്ലേ ചരിത്രം, പ്രസവവേദന, വേദന കൊണ്ട് സഹിക്കാൻ വയ്യാ നിലവിളിക്കുന്നു, അയാൾ ഇങ്ങനെ പുറത്തോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. അപ്പോഴാണ് ഉമർ റളിയല്ലാഹു അൻഹു നോക്കിയപ്പോഴത് ആരാണ് ഒരു അപരിചിതൻ, അയാളുടെ മുഖത്ത് ദുഃഖഭാവം. അത് എന്നിട്ട് ചോദിച്ചു, എന്ത് പറ്റി, നിങ്ങളോട് പറഞ്ഞിട്ടൊരു കാര്യമില്ലപ്പാ, ഞാൻ വല്ലാത്ത വിഷമത്തിലാ, എന്നാലും ഒന്ന് പറയുന്നേ എന്താ പറ്റിയത്, നിങ്ങളോട്, നിങ്ങളൊരു പുരുഷനാ, നിങ്ങളോട് പറഞ്ഞിട്ടൊരു കാര്യമില്ല, പറയൂ എന്താ പറ്റിയെന്ന്. എന്റെ ഭാര്യ പ്രസവിക്കാൻ കിടക്കുന്നു, നിങ്ങളെ കൊണ്ട് പറ്റും എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ഉമർ റളിയല്ലാഹു അൻഹു പെട്ടെന്ന് വണ്ടി വിട്ടു, എങ്ങോട്ടാ പോയത്, എങ്ങോട്ടാ പോയത്, പ്രസിഡന്റ് മന്ദിരത്തിലേക്ക്. പ്രസിഡന്റ് മന്ദിരം എന്ന് പറയുമ്പം കേറതാരാണ്ടിരിക്കുന്ന പോലത്തെ സ്ഥലമാണെന്നൊന്നും കരുതണ്ട, പോയി ഭാര്യയെ കൂട്ടി കൊണ്ടുവന്നു കൊണ്ടുവന്നു. ഈ മനുഷ്യന് ഇത് ആരാപ്പ, ഒരു പൊണ്ടാട്ടിയം വിളിച്ചുകൊണ്ട് പെട്ടെന്ന് വന്നിരിക്കുന്നു, തന്റെ ഭാര്യയ്ക്ക് വയറ്റാട്ടിയാവാ. ഇയാളിങ്ങനെ അത്ഭുതത്തോടെ നോക്കി നിൽക്കുക. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ കയറി, പ്രസവം എടുത്തു, കുഞ്ഞിനെ കയ്യിലെടുത്തിട്ട് വിളിച്ചു, അമീറുൽ മുഅ്മിനീൻ കൂട്ടുകാരനോട് പറയുക ഒരു കുട്ടി ഉണ്ടായിരിക്കുന്നു എന്ന്. ഇത് കേട്ടതോടുകൂടി നിന്ന ആള് ഞെട്ടിപ്പോയി, ഇത് ആരായി നിൽക്കുന്നേ, ആരായി നിൽക്കുന്നത്, കിസ്റയെയും കൈസറിനെയും കിടിലം കൊള്ളിച്ച ആ ധീരനായ പോരാളി, അദ്ദേഹത്തിന്റെ ഭാര്യ തന്റെ ഭാര്യയ്ക്കും വയറ്റാട്ടിയായിട്ട് വന്നിരിക്കുന്നത് പ്രസവം എടുക്കാൻ. ദിവസം നടന്നു പോകുമ്പോൾ വഴിയോരത്തുള്ള റെസ്റ്റ് ഹൗസ്, ആളുകൾക്ക് താമസിക്കാനുള്ള വഴിയോര വിശ്രമ കേന്ദ്രം, ആ വിശ്രമ കേന്ദ്രത്തില് കുറച്ച് ആളുകൾ ഇങ്ങനെ കിടക്കുക. ഭയങ്കര തണുപ്പ്, അതിഭീകരമായ തണുപ്പിന്റെ കാഠിന്യം കൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു നോക്കുമ്പോൾ തന്റെ രാജ്യം സന്ദർശിക്കാൻ വേണ്ടി വന്ന ഈ സാധുക്കളായ ആളുകള് ആ തണുപ്പിൽ കിടന്നിട്ട് ഇങ്ങനെ കിടുകിടാ നിറയ്ക്കുന്നു. ഉമർ റളിയല്ലാഹു അൻഹു നോക്കിയപ്പോൾ വാതലില്ല, വാതലില്ലാത്തത് കൊണ്ട് തണുപ്പകത്തേക്ക് അരിച്ചരിച്ച് കയറുകയാണ്, അരിച്ചരിച്ച് കയറുന്ന തണുപ്പ് കൊണ്ട് ഉറങ്ങുന്നവരെ ഉറങ്ങുന്നുണ്ടെങ്കിലും കിടുകിടാ നിറയ്ക്കുകയാണ്. ഉമറിന്റെ ഹൃദയം പടച്ചു. ഈ ഉമർ ഭരിക്കുന്ന രാജ്യത്ത് വന്നിട്ട് രണ്ട് വിദേശികളായ ആളുകള് അവരീ ഭീകരമായ തണുപ്പ് കൊണ്ടിട്ട് ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണല്ലോ, എന്തായാലും എനിക്ക് പറ്റുന്ന ഒരു സഹായം ഞാൻ ചെയ്യാം, ഇനിയിപ്പോ വാതില് വെക്കുക എന്നുള്ളത് നടക്കുന്ന കാര്യമല്ല, ഞാൻ നല്ല നിന്നിട്ട് അകത്തേക്ക് തണുപ്പടിച്ച് കയറാതെ വാതുക്കൽ ഇങ്ങനെ നിൽക്കാം, തണുപ്പ് എന്റെ ശരീരത്ത് കൊള്ളട്ടെ, കുറെ തണുപ്പെങ്കിലും അകത്ത് കയറുന്നത് തടയാമല്ലോ എന്ന് കരുതിയിട്ട് മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആലാഹു അതാ അവിടെ ഇങ്ങനെ നിന്നിട്ട് ആ വാതുക്കൽ ഇങ്ങനെ നിൽക്കുകയാണ്, ജെന്റിൽമാനായിട്ട് വാതുക്കൽ ഇങ്ങനെ നിൽക്കുകയാ, തണുപ്പകത്തേക്ക് കയറാത്തവണ്ണം അറ്റൻഷനിൽ ഉമർ ഫാറൂഖ് ഇങ്ങനെ വാതലിൽ നിൽക്കുന്നു. കുറെ സമയമായി, ബാങ്കിന്റെ ശബ്ദം കേട്ടു, സുബഹി ബാങ്ക് വിളിക്കുന്നവരെ ഉമർ അവിടെ നിന്നു. തണുപ്പകത്തേക്ക് കയറിയിട്ട് താൻ ഭരിക്കുന്ന രാജ്യത്ത് വന്നവരുടെ ശരീരത്ത് തണുപ്പ് തട്ടി അവരുടെ ഉറക്കത്തിന് കോട്ടം വരുന്നതിലുള്ള വിഷമം കൊണ്ട് കാത്തുനിന്നു. അവസാനം സുബൈബാങ് കേട്ടു, സ്കരിക്കാൻ ആളുകളും എല്ലാം ഇങ്ങനെ പോകാൻ തുടങ്ങി പള്ളിയിലേക്ക്. ഇവര് എണീറ്റു, എണീറ്റിട്ട് അവര് കയറി ഒരു ഒറ്റപ്പെടുത്തം കളൻ കളൻ കള്ളൻ പറഞ്ഞിട്ട് ഉമർ റളിയല്ലാഹു അൻഹു, അവര് കരുതി എന്താ സാധനങ്ങളൊക്കെ വെച്ച് സൂക്ഷിച്ചിട്ട് ഉറങ്ങാൻ കിടന്ന് മോഷ്ടിക്കാൻ വന്നയാന്നാ. എന്നിട്ട് ഉമറിന്റെ മുഖത്ത് നോക്കിയിട്ട് പറയാം, നിന്നെ ഉമറിന്റെ അടുക്ക കൊണ്ട് കൊടുക്കൂടാ, നീ മോഷ്ടിക്കാൻ പറഞ്ഞതാ. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുഖം വിവർണമായി. കള്ളവെന്ന് വിളിച്ചതിൽ അദ്ദേഹത്തിന് ദുഃഖമില്ല. അദ്ദേഹം പറയുന്നു, നിങ്ങൾ എന്നെ ഉമറിന്റെ അടുക്ക കൊടുത്തോ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ പടച്ചവനോട് ഉമർ ഭരിക്കുന്ന രാജ്യത്ത് വന്നിട്ട് നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റിയില്ല, നിങ്ങളുടെ ഉറക്കത്തിന് കോട്ടം വന്നു, നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വന്നു, നിങ്ങൾക്ക് തണുപ്പ് ബാധിച്ചു എന്ന് പറഞ്ഞ് നിങ്ങൾ അള്ളാഹുവിന്റെ കോടതിയിൽ പരാതികളല്ലേ. കള്ളൻ കള്ളൻ എന്ന് വിളിച്ചു പോകുന്നത് കേട്ടിട്ട് ഓടിക്കൂടിയ ആളുകൾ നോക്കിയപ്പോ അമീറുൽ മുഅ്മിനീനെ പിടിച്ചു നിർത്തിയിരിക്കുക. എന്ത് പറ്റി അമീറുൽ മുഅ്മിനീൻ, അറയ്ക്കാൻ തുടങ്ങി പിടിച്ചു നിർത്തിയവര് മാറി എന്നിട്ട് മാപ്പ് ചോദിച്ചു, നിങ്ങൾ എന്നോട് മാപ്പ് ചോദിക്കണ്ട, ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കുകയാണ്.
ഓർത്തു നോക്കിയ ആ അവസ്ഥ, നമ്മളിത് കേൾക്കുമ്പോൾ നിലവിലുള്ള അവസ്ഥയും ഉമറിന്റെ അവസ്ഥയും തമ്മിൽ ഒന്ന് ഓർത്തു നോക്ക്. ഞാൻ ഇത്രയും പറഞ്ഞത് ജീവിതത്തിൽ ഇത്രത്തോളം സൂക്ഷ്മത പുലർത്തിയ മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു. ആ ഉമർ റളിയല്ലാഹു അൻഹു പൊട്ടി പൊട്ടി കരയുമായിരുന്നു മക്കളെ. പശുക്കളെ കാണുമ്പോൾ, ഒട്ടകങ്ങളെ കാണുമ്പോൾ, കുതിരകളെ കാണുമ്പോൾ, പക്ഷികളെ കാണുമ്പോൾ പൊട്ടി പൊട്ടി കരയുമായിരുന്നു. എന്നിട്ട് പറയുമായിരുന്നു, പക്ഷികളെ നിങ്ങളെത്ര ഭാഗ്യവാന്മാരാണ്, നിങ്ങളെത്ര ഭാഗ്യവതികളാണ്, നിങ്ങൾക്ക് റബ്ബിന്റെ മുന്നിൽ അമാനത്തിനെ കുറിച്ചുള്ള ഹിസാബ് നേരിടേണ്ടിവരില്ലല്ലോ, അല്ലാഹുവിന്റെ മുന്നിൽ അമാനത്തിനെ കുറിച്ചുള്ള വിചാരണ നേരിടേണ്ടി വരില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് പൊട്ടി പൊട്ടി കരയുമായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ ഉമറിന്റെ മുഖത്തിന് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ഉമർ ഫിൽ ജന്ന, ഉമർ സ്വർഗത്തിലാണ് നബിയുല്ല റസൂലുള്ളാഹി, ഉമർ സ്വർഗത്തിലാണ്. സ്വലാത്തും വതസ്ലീമും വഅസ്കാ തഹിയ്യതി അലൽ മുസ്തഫൽ മുഖ്താരി ഖൈറിൽ ബരിയ്യതി വയാ സീനത ദുനിയ വയാ ഗായത മുന فمن ذا الذي عن حسن وجهك يبصر صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية فثلثوك كافور وربعوك عنبر وخمسوك ياقوت وباقيك جوهر صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية. الله سبحانه وتعالى മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹഖ് ബർക്കത്ത് കൊണ്ട് നമ്മുടെ ദോഷങ്ങൾ മാപ്പാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. നാം വിശുദ്ധമായ റമദാൻ മാസത്തിന്റെ അനുഗ്രഹീതമായ അവസാനത്തെ 10 വെള്ളിയാഴ്ച രാവിന്റെ അർദ്ധരാത്രിക്ക് ശേഷമുള്ള സമയത്താണുള്ളത്. ദുആയ്ക്ക് എല്ലാ അർത്ഥത്തിലും ഇജാബത്ത് കിട്ടുന്ന സമയം. ഈ സന്ദർഭത്തിൽ നമുക്ക് ആത്മാർത്ഥമായി ദുആ എന്നിട്ട് വേണം പിരിയാൻ. എനിക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് പറയാനുള്ളത്, അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ നമ്മളിവിടെ ഒരുമിച്ച് കൂടി നമ്മൾ പിരിയാൻ പോവുകയാണ്. ഇനി ഒരു റമദാൻ നമ്മൾ തമ്മിൽ കാണുമെന്ന് പറയാൻ പറ്റില്ല. ഈ വിശുദ്ധമായ റമദാനിൽ വിനീതനായ അബ്ദുൽ നാസർ ഇവിടെ എത്തി. അടുത്ത റമദാനിൽ മലപ്പുറം ജില്ലയുടെ ഏതെങ്കിലും ഭാഗത്ത് ഞാൻ റമദാൻ പ്രഭാഷണത്തിന് വന്നാൽ ഈ ഇരിക്കുന്ന പല ആളുകളും ഉണ്ടാകണമെന്നില്ല. ഒരുപക്ഷെ ഈ ഇരിക്കുന്ന മൊത്തം ആളുകളും അടുത്ത വിശുദ്ധ റമദാനിൽ ജീവിച്ചിരിക്കുമെങ്കിൽ വിനീതനായ നിങ്ങളുടെ സഹോദരൻ മഅദനി അടുത്ത റമദാനിൽ ജീവിച്ചിരിക്കണമെന്നില്ല. എപ്പോഴാണ്, നമ്മിൽ നിന്ന് ആരാണ്, ഏത് നിമിഷമാണ്, എവിടെ വെച്ചാണ് മരണപ്പെടുന്നതെന്നറിയാൻ പറ്റില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം മരണത്തെ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. നമുക്ക് മറ്റെല്ലാ കാര്യത്തിലും, ഉദാഹരണത്തിന് ഒരു പരീക്ഷ എഴുതി നമ്മൾ, ആ പരീക്ഷയിൽ നമ്മുടെ മുകളിലുള്ള റാങ്ക്കാരന് ജോലി കിട്ടിക്കഴിയുമ്പോൾ പിന്നെ അടുത്ത നമ്മുടെ പ്രതീക്ഷ നമുക്ക് ജോലി കിട്ടും, അടുത്ത ചാൻസ് നമ്മുടേതാണെന്നായിരിക്കും. അടുത്ത നമ്മുടെ പ്രതീക്ഷ, അടുത്ത ചാൻസ് നമ്മുടേതാണെന്ന. ഗൾഫിൽ ജോലി ചെയ്യുന്നു, നമ്മുടെ കൂടുള്ള ആളിന് ഉദ്യോഗ കയറ്റം കിട്ടി, വളരെ കഷ്ടപ്പെട്ട ജോലിയാ. ആ ജോലിയിൽ നിന്ന് തൊട്ടുമുകളിലുള്ള കുറച്ചുകൂടമല്ല, കുറച്ചുകൂടി ശമ്പളം കിട്ടുന്ന ഒരു ജോലി കൂടുള്ള കൂട്ടുകാരന് കിട്ടിയാൽ നമ്മൾ ചിന്തിക്കും ഇനിയത്തെ ചാൻസ് നമ്മുടേതാണ് എന്ന്. മൂത്ത ജ്യേഷ്ഠന് കല്യാണം കഴിച്ചു കൊടുത്തു, അപ്പൊ മനസ്സിൽ പ്രതീക്ഷിക്കും ഇനി അടുത്ത ചാൻസ് എന്റേതാണ് കല്യാണം കഴിക്കാൻ. അല്ലേ, ഉപ്പ മൂത്ത ജ്യേഷ്ഠന് ഒരു 10 സെന്റ് വസ്തുവും ഒരു വീടും വാങ്ങിക്കൊടുത്തു, ഉടനെ അടുത്ത നമ്മുടെ പ്രതീക്ഷ ഇനി എനിക്കായിരിക്കും 10 സെന്റ് ഭൂമിയും വസ്തുവും വാങ്ങിത്തരുന്നത്, വീടും വാങ്ങിത്തരുന്നത്. ഇങ്ങനെ ഇനി എന്റെ ചാൻസ് ആണ്, എന്റെ ചാൻസ് ആണ്, എന്റെ ചാൻസ് ആണെന്ന് നമ്മൾ പ്രതീക്ഷിക്കും. എന്നാൽ നമ്മോടൊപ്പം തോളത്ത് കൈയിട്ടുകൊണ്ട് നടക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഇനി അടുത്ത ചാൻസ് എന്റേതാണ് എന്ന് നമ്മൾ പ്രതീക്ഷിക്കാറില്ല. അപ്പം നമ്മൾ കരുതുന്നത് ഞാനല്ല ഇനി മരിക്കുന്ന എന്നാണ്.
ഞാനാണ് ഇനി മരിക്കുന്നത് എന്ന് ചിന്തിക്കാൻ നമുക്ക് പറ്റുന്നില്ല. മരണത്തെക്കുറിച്ച് ഓർക്കുന്നത് തന്നെ നമുക്ക് പേടിയാണ്. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സയഅതി സമാനുൻ അലാ ഉമ്മത്തി യുഹിബ്ബൂന ഖംസൻ വയൻസൗന ഖംസ യുഹിബ്ബൂന അൽമാല വയൻസൗന അൽഹിസാബ്. നാളെ എന്റെ സമുദായത്തിൽ ഒരു കാലം വരാൻ പോകുന്നു, അവർ അഞ്ച് കാര്യങ്ങളെ ഇഷ്ടപ്പെടുകയും അഞ്ച് കാര്യങ്ങൾ വെറുക്കുകയും ചെയ്യും. ഈ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളിൽ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ധനത്തെ ഇഷ്ടപ്പെടും, ഹിസാബിലെ വിചാരണയെ അവർ മറന്നുകളയും. ആ ഹദീസിന്റെ അവസാനം പറഞ്ഞത്, യുഹിബ്ബൂനൽ ഹയാത വയൻസൗനൽ മമാത്, ജീവിതത്തെ അവർ ഇഷ്ടപ്പെടുന്നു, ജീവിക്കാൻ അവർക്ക് മോഹമാണ്, ജീവിതത്തോട് അവർക്ക് താല്പര്യമാണ്, പക്ഷേ മരണത്തെ കുറിച്ച് അവരെ ഓർക്കുക പോലും ചെയ്യുന്നില്ല, മരണത്തെ അവരെ മറന്നുകളയും. ഇങ്ങനെ ഒരു കാലം എന്റെ സമുദായത്തിന് വരും. ആ കാലം വന്നു കഴിഞ്ഞാൽ എന്റെ സമുദായം മരണത്തെ മറക്കുകയും ജീവിതത്തെ മോഹിക്കുകയും ചെയ്യുന്ന ഒരു കാലം. മരണത്തോട് വെറുപ്പ്, ജീവിതത്തോട് ആസക്തി. ഇങ്ങനത്തെ ഒരു കാലം മുസ്ലിം ഉമ്മത്തിന് വന്നാൽ ഈ ഉമ്മത്ത് ചന്ന ഭിന്നമാക്കപ്പെടും. അഞ്ച് കാര്യങ്ങളിൽ അവസാനത്തെ കാര്യമായിട്ട് പറഞ്ഞതാണ് നമ്മളെ സംബന്ധിച്ച് മരിക്കുക. നമ്മൾ മരണം എന്ന് നമുക്ക് ഏറ്റവും വലിയ ദേഷ്യം വരുന്നപ്പോഴാ ഒരാൾ നമ്മുടെ മുഖത്ത് നോക്കിയിട്ട് തെറി പറഞ്ഞാലും ആക്ഷേപിച്ചാലും ഒന്നും നമുക്ക് വരുന്നതിലും വലിയ ദേഷ്യമാകുന്നത്, നിന്നെ ഞാൻ കൊല്ലുവിടാന്ന് പറഞ്ഞാൽ സഹിക്കൂല. പിന്നെ അവരെ കൊല്ലുന്നത് വരെ നമുക്ക് സമാധാനം ഉണ്ടാവില്ല, നിന്നെ കൊല്ലും. എന്താ കൊല്ലുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മരിക്കുക എന്നാണ്. നിന്നെ കൊല്ലുമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഞാൻ മരിക്കും എന്നാണ്. അപ്പൊ മരിക്കും, എന്റെ മരണത്തെ കുറിച്ച് പറഞ്ഞു. ഞാൻ ഒരിക്കലൊരു വീട്ടില് എന്തോ ഒരു ആവശ്യം അനാഥശാലയുടെ ഒരു പിരിവിന് വേണ്ടി പോയി. വീട്ടിൽ ചെന്നപ്പോ ഒരു യുവാവ് അവിടെ നിൽക്കുന്നു. ഞാൻ അയാളോട് അല്ല ചോദിച്ചു, ഉപ്പുണ്ടോ മോനെ? അയാൾ പറഞ്ഞു, ഉപ്പില്ല. അപ്പൊ ഉപ്പില്ല എന്നുള്ള പറച്ചിലിൽ എനിക്ക് തോന്നി ഉപ്പ ഇല്ല, ഫീസായി പോയി എന്നാണ് പറഞ്ഞെന്ന് എനിക്ക് തോന്നിപ്പോയി. അപ്പൊ ഞാൻ ചോദിച്ചു, ഉപ്പ മരിച്ചു പോയല്ലേ? ഓ, അവന്റെ ഒരു ദേഷ്യം. എന്താ ഉസ്താദ് ഈ ചോദിക്കുന്നത്? ഇപ്പോഴല്ല, ഇപ്പോഴാണ് ഞങ്ങൾ കുറച്ച് മുമ്പ്, ഒരു അഞ്ചാറ് കൊല്ലം മുമ്പുള്ള സംഭവം. ഇപ്പോഴാണ് ഞാൻ തിരിച്ചങ്ങോട്ട് ഇങ്ങനെ ചോദിക്കുകയില്ല. ഇപ്പൊ ഇല്ലാന്ന് പറഞ്ഞപ്പോ മരിച്ചു പോയോ എന്ന് ഞാൻ ചോദിക്കൂല, കാരണം ഇപ്പൊ എനിക്ക് ജനങ്ങളുടെ പൾസ് കൂടുതൽ അറിയാൻ കഴിഞ്ഞിട്ടുള്ള സമയം. അതുകൊണ്ട് മരിച്ചു പോയോന്ന്, മരിച്ചു പോയാലും മരിച്ചു പോയോ എന്ന് ചോദിക്കരുത്. ഇല്ലാന്ന് പറഞ്ഞാൽ എവിടെ ഗൾഫിലാണെന്ന് ചോദിക്കാവൂ, മരിച്ചു പോയാലും അങ്ങനെ ചോദിക്കാവൂ എന്നാണ് ഇപ്പോഴത്തെ എന്റെ മനഃശാസ്ത്രം. കാരണം അങ്ങനെ അല്ലെങ്കിൽ അപകടമാണ്. അവനങ്ങ് ചൂടാകുക, ഒരു വീട്ടിൽ വന്നിട്ട് മരിച്ചു പോയോ എന്ന് ചോദിക്കുന്നത് ഏതോ ഒരു മഹാകാര്യം പോലെ. മരിച്ചു പോയോ എന്ന് ചോദിച്ചു, എന്താ മരണപ്പെടുക എന്ന് പറഞ്ഞാൽ അതിന് വെറുപ്പ. മരിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം, ഞാൻ മരിച്ചു പോവും അല്ലെ, നീ മരിച്ചു പോവും, നിന്നെ കൊല്ലും, ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ തന്നെ നമ്മൾ ആകെ നമ്മളെ താറുമാറാക്കും. എന്തുകൊണ്ട്? നമ്മളൊക്കെ പലരും ചെറുപ്പക്കാരിലുള്ള ഒരു രോഗമുണ്ട്. എന്താ രോഗം? ഒരു ചെറിയ ഒരു രോമം നരച്ചു കഴിഞ്ഞാൽ, എവിടെങ്കിലും ദാടിയിലോ മീശയിലോ എവിടെങ്കിലും ഒരു രോമം നരച്ചാൽ ബാർബറിന്റെ അടുക്കൽ ആ രോമം ഇങ്ങനെ പിടിച്ചിട്ട് ഇതങ്ങി വെട്ടിയേക്ക്, ഇതങ്ങി വെട്ടിക്കളഞ്ഞേക്ക്. എന്താ ഇതിന്റെ കാര്യം? നമ്മളൊന്ന് ഗൗരവമായി ചിന്തിക്കണം. എന്താണ് ഒരു രോമം നരച്ചാൽ? വലിയ അപകടകരമായ കാര്യമാണ്. രോമം നരച്ചു കഴിഞ്ഞാൽ വെട്ടിയാൽ, ആ നരച്ച രോമം നരച്ചു എന്നതിന്റെ പേരിൽ വെട്ടിക്കളഞ്ഞാൽ നാളെ ആഹ്റത്തിൽ ആ രോമം കുന്തമായി രൂപാന്തരപ്പെട്ടിട്ട് മുഖത്ത് വന്ന് മഹ്ഷറിൽ വെച്ച് കുത്തിക്കൊണ്ടിരിക്കും. നബിയുടെ റസൂലുള്ളാഹി, ചെറിയ കാര്യമല്ല രോമം നരച്ചിട്ടേ. നമ്മളൊക്കെ 10-40 ഒക്കെ വയസ്സായ ആളുകൾക്ക് പോലും, ഒരു 50 വയസ്സൊക്കെ ആയാൽ പോലും നരച്ചു തുടങ്ങിയാൽ ആ രോമം ഇങ്ങനെ പ്രത്യേകം പിടിച്ചു വെച്ചിട്ട് വെട്ടിക്കളയുന്ന ജോലി. കാര്യം എന്താ? നരച്ചു എന്ന് കണ്ടാൽ അതിന്റെ അർത്ഥം മരണത്തോടടുക്കുന്നു എന്നാണ്, മരണത്തോടടുക്കുന്നു. മഹാനായ ഉമറുൽ ഫാറൂഖ്, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു ഖലീഫയായി ചാർജ് എടുത്തു കഴിഞ്ഞപ്പം ഒരാളെ അദ്ദേഹം ജോലിക്ക് എടുത്തു. ആ ആളിന്റെ ജോലി എന്താ? നിനക്ക് ഞാൻ ശമ്പളം തരാം, നീ ഒരു പണി എനിക്ക് ചെയ്തു തരണം. എന്താ പണി? എല്ലാ ദിവസവും എന്റെ കുപ്പായം നീ ഒന്ന് ഇസ്തിരിയിട്ട് തരണം എന്നല്ല പറഞ്ഞത്, എന്റെ ഷൂ ഒന്ന് ഉടച്ച് നീ വൃത്തിയാക്കി തരണമെന്നല്ല പറഞ്ഞത്, എന്റെ ഇരിപ്പിടം നീ ഒന്ന് വൃത്തിയാക്കി തരണമെന്നല്ല പറഞ്ഞത്, എന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് നിന്ന് എന്റെ കാര്യങ്ങളെല്ലാം അതാത് സമയം എന്റെ പ്രോഗ്രാമുകൾ നോട്ട് ചെയ്ത് വെക്കണമെന്നല്ല പറഞ്ഞത്, പ്രോഗ്രാം നോട്ട് ചെയ്ത് വെക്കുമല്ലോ,
വെറും ഒരു ഡൂക്ലി എം എൽ എ ആയി കഴിഞ്ഞാലും അവനിപ്പൊ പ്രൈവറ്റ് സെക്രട്ടറിയാണ്. അവന്റെ അടുക്കൽ ചെന്നിട്ടുണ്ടെങ്കിലും കാര്യം ചോദിച്ചാൽ പ്രൈമെല്ലെ സെക്രട്ടറിയോട് ചോദിക്കൂ, എന്റെ സെക്രട്ടറി പറയട്ടെ, എന്റെ സെക്രട്ടറിയോട് ചോദിക്കൂ എന്ന് പറയും. അങ്ങനെ സെക്രട്ടറിയെ വെക്കുന്ന ആളുകളുടെ മുമ്പില് മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്, നിനക്ക് ഞാൻ ശമ്പളം തരാം, എന്റെ പ്രോഗ്രാമുകൾ എന്ന് എഴുതിയിടണം. ചൊവ്വാഴ്ച രാവിലെ ഇന്ന പരിപാടി, ഉച്ചക്കിന്റെ പരിപാടി, വൈകിട്ടിന്റെ പരിപാടി, ഉച്ചഭക്ഷണം ഇന്ന സ്ഥലത്ത്, രാത്താഴം ഇന്ന സ്ഥലത്ത്, വിശ്രമം ഇന്ന സ്ഥലത്ത്, ഇതൊന്നും എഴുതിയിടാനല്ല പറഞ്ഞത്. ആ മനുഷ്യനോട് പറഞ്ഞത് എന്താണെന്നറിയോ? എല്ലാ ദിവസവും ഞാൻ ജീവിതത്തിന്റെ തിരക്കിലായി പോകും മോനെ, ജീവിതത്തിന്റെ തിരക്ക് കൊണ്ട് ഞാൻ ഇങ്ങനെ ഓടി ഓടി നടക്കുമ്പോൾ ഞാൻ ഒരു പക്ഷേ മറന്നു പോകാൻ സാധ്യതയുള്ള ഒരു കാര്യമുണ്ട്. ആ കാര്യം നീ എന്റെ അടുക്കൽ വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കണം. എന്താണത്? ഉമറേ നീ മരിക്കും, ഉമറേ ഉമറേ നീ മരിക്കും. ഉമറേ ഈ ഒരൊറ്റ കാര്യത്തിലാണ് എന്തിനാ ഇടയ്ക്ക് വന്നിട്ട് തിരക്കിനിടെ വന്നിട്ട് പറയണം, ഉമറേ നീ മരിക്കും ഉമറേ. ഇത് ഓർമ്മിപ്പിക്കാൻ വേണ്ടി തനിക്ക് കിട്ടുന്ന ശമ്പളത്തിന്റെ ഒരു വിഹിതം കൊടുത്തിട്ട് ജോലി ആളെ നടത്തി ഉമറുൽ ഫാറൂഖ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം രാവിലെ ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ആ മനുഷ്യനെ വിളിച്ചിട്ട് പറയുന്നു, സഹോദരാ, നിന്നെ ഞാൻ ജോലിയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു, ഇനി നിന്റെ ജോലി നീ ചെയ്യണ്ട, നീ ഇനി വന്നിട്ട് മരിക്കും ഉമറേ, മരിക്കും ഉമറേ എന്ന് പറയണ്ട. എന്താണ് അമീറുൽ മുഅ്മിനീൻ അങ്ങ് തന്നെയല്ലേ എന്നോട് അത് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞത്? ഇനി ഞാൻ ഓർക്കും സഹോദരാ, എന്റെ ശരീരത്ത് ഒരു രോമം നരച്ചിരിക്കുന്നു, എന്റെ ശരീരത്തിനൊരു രോമം നരച്ചിട്ടുണ്ട്, ആ രോമം ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കുമ്പോൾ എനിക്ക് മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ വരും. അതുകൊണ്ട് ഒരു രോമം ശരീരത്ത് നരച്ചപ്പോൾ ഉമറുൽ ഫാറൂഖ് പറഞ്ഞു, ഇനി മരണത്തെക്കുറിച്ച് എന്നെ ആരും ഓർമ്മിപ്പിക്കണ്ട, ഞാൻ മരണത്തെക്കുറിച്ച് ഓർത്തുകൊണ്ടേയിരിക്കുമെന്ന് പറഞ്ഞ മഹാനായ അമീറുൽ മുഅ്മിനീന ഉമറുൽ ഫാറൂഖ്. നമുക്കിന്ന് സർവരോമവും നരച്ചാലും 63 വയസ്സാ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത്, ആ 63 കഴിഞ്ഞ് 73 ആയാലും 83 ആയാലും സീതാറാം കേസരിയുടെ പ്രായമായ 85 ആയാലും പിന്നെയും മോഹമാണ് മോഹം, മോഹമാണ് മോഹം, എന്തൊക്കെ മോഹമാണ്, എവിടെല്ലാം കയറാനുള്ള മോഹമാണ്, എവിടെല്ലാം എത്തിപ്പെടാനുള്ള മോഹമാണ്. ഇപ്പൊ കൂടുതൽ മോഹം നമ്മൾ കാണുന്നത് കിഴവന്മാർക്കാ, ഇപ്പൊ വയസ്സന്മാർക്കാ മോഹം, മോഹം, മോഹം. നിങ്ങളെ പറയല്ല കേട്ടോ, നമ്മൾ വേറെ വയസ്സന്മാരെ ഉദ്ദേശിക്കുന്നേ, നിങ്ങൾ വിഷമിക്കണ്ട, മോഹമാണ് മോഹം. എത്ര നരച്ചാലും മരിക്കുമെന്ന ചിന്തയില്ല, മരണത്തെക്കുറിച്ച് ഓർമ്മയില്ല, മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒരു രോമം നരച്ചപ്പോൾ ഞാൻ മരണത്തെക്കുറിച്ച് ഇനി മറക്കൂല എന്നോട് പറയണ്ട എന്ന് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ ചിന്തിക്കണം, മരണത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുന്നുണ്ടോ? നമ്മളെയൊക്കെ സംബന്ധിച്ച് നമ്മൾ ഇങ്ങനെ പോകുന്നു, കിട്ടുന്ന ഭക്ഷണം കഴിക്കുന്നു, കിടക്കാനുള്ളടുത്ത് കിടന്നുറങ്ങുന്നു, ഭാര്യയും മക്കളുമായിട്ട് ജീവിക്കുന്നു, ഉമ്മായി ഉപ്പായുമായിട്ട് ജീവിക്കുന്നു. ഈ ജീവിതത്തിന്റെ ഓട്ടത്തിന്റെ ഇടയിൽ ഒരു ദിവസം ഒരു വട്ടം പോലും മരണത്തെക്കുറിച്ച് നമ്മൾ ഓർക്കുന്നില്ല, മരിച്ചു പോകുമെന്ന ചിന്ത നമുക്കില്ല, ദുനിയാവിന്റെ കാര്യങ്ങളുടെ പിന്നാലെ ഇങ്ങനെ ഓടുകയാ. മക്കളെ, ഏത് സമയത്താ മഹാനായ ഖാബിലുൽ അർവാഹ് മലക്കു അലൈഹിസ്സലാം അടുത്തു വരുമെന്ന് പറയാൻ പറ്റുമോ മക്കളെ? അവസ്ഥ മാറണം സഹോദരന്മാരെ, അള്ളാഹുമായിട്ട് അടുക്കണം, അഞ്ചു നേരം നിസ്കരിക്കണം. ഏത് മണ്ണിലാ മരിക്കുന്നതെന്ന് ഒരു ശരീരവും അറിയില്ല. അതുകൊണ്ട് ഇനി നാളെ ഈ സമയം നമ്മുടെ ജീവിച്ചിരിച്ചു എന്ന് ഉറപ്പില്ല. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ നാളെ രാത്രിയിൽ ഈ സമയത്ത് ഞാൻ ഉറപ്പായിട്ട് ഉണ്ടാവുമെന്ന് പറയാൻ പറ്റുന്ന ഒരു മുസ്ലിം ഉണ്ടോ? ഉണ്ടാവില്ല, നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് മരിക്കുന്നതിന് മുമ്പ് നന്നാകണം. അല്ലാഹു അതിനെ തൗഫീക്ക് ചെയ്യുമാറാകട്ടെ, അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.